الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا صدق الله العلي العظيم. يا بيرم بيجير صدق ومهي أنا بيتلا وري بصدق كرنا سلام. فبالنوك ما هجوم هجوم ومهي أيوم اللهم വേണം പോലെ പറഞ്ഞ് അത് മനസ്സിലാക്കി തരാൻ പ്രയാസം. രണ്ട് വിഷയമാണ്, കുറച്ച് കുറച്ച് പറയാം. ഇനിയിപ്പോൾ ഹജ്ജ് വുജൂബ് ബാവത് എന്തുകൊണ്ട് എന്ന് അത് പറയേണ്ട ആവശ്യമില്ല. ഹജ്ജിന് ഒരുങ്ങിയ ആൾ അവർക്കാണ് ക്ലാസ്. പോവാത്ത ആൾക്ക് ഹജ്ജ് എന്തുകൊണ്ടൊക്കെ വുജൂബ് ആവുന്നു പറയേണ്ടതുണ്ട്. അതിന് ഈ സമയം ഉപയോഗിച്ചാൽ പറ്റുകയില്ല. പിന്നെ ഹജ്ജിൻ്റെ കുറേ പോരീക്ഷ പറഞ്ഞിട്ടും സമയം പോക്കിയാൽ വേറെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. പണ്ട് കുറേ കൊല്ലം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, ഞാനൊരു ബേജാറ് പറയാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്, എൻ്റെ നിസ്കരിക്കാത്ത ആൾക്ക് നരകം, ഓന് നിസ്കരിക്കാത്ത ആൾക്ക് ദാഹിച്ചെങ്കിൽ വെള്ളം കൊടുക്കണ്ട. അവൻ ഭയങ്കര മോശം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇതെല്ലാം കേട്ട് നോക്കുമ്പോഴേക്ക് എങ്ങനെ നിസ്കരിക്കുന്ന അറിയില്ല, അത് പറഞ്ഞിട്ടില്ല. അവ ഇതന്നെ നിസ്കരിക്കാത്ത അല്ലെ പേടിപ്പിച്ച് പേടിപ്പിച്ചിട്ട് ബേജാറാക്കിയിട്ട് കൊല്ലുന്ന വിഷയമാണ്. അപ്പം ഇതിന് പരിഹാരം ഒന്നുമില്ല. നിസ്കരിക്കുന്ന എങ്ങനെ നിസ്കരിക്കുന്ന പറയണ്ടേ? ആരോ പറഞ്ഞതിനെ പറ്റി അയാൾ പറഞ്ഞത്, എപ്പോഴും ഇതന്നെ പറയുന്നത്, നിസ്കരിക്കാത്ത ആൾക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല, അവർക്ക് സലാം പറയണ്ട, അവരെ പിന്നെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നെല്ലാം പറയുന്നു. അപ്പോൾ നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം അത് വേണ്ടേ? അങ്ങനെ നിങ്ങൾക്ക് ഹജ്ജിൻ്റെ പോലീസ് തന്നെ ഇപ്പോൾ പറഞ്ഞു തന്നാൽ, അല്ലെങ്കിൽ ഹജ്ജിന് പോകാത്ത ആളെ അവർക്കുള്ള ശിക്ഷയും പറഞ്ഞാൽ, പോകാൻ ഒരുങ്ങിയ ആൾ ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്യേണ്ടത് എന്നല്ലേ? ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് പറയണം. പ്രധാനപ്പെട്ട വിഷയം പറയട്ടെ. ഞാൻ ഈ സ്ഥലത്തൊരു ക്ലാസ്സിന് പോയി, ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട വിഷയം പറയാന്നറിഞ്ഞിട്ട് തുടങ്ങി. തുടങ്ങിയ ഉടനെ ഒരാൾ എണിച്ചിന്ന് എന്തിനെ, നക്ക് ഒരു ഡൗട്ടുണ്ടോ? എന്തിനെ ഡൗട്ട് കേക്കറോ? നോക്കുമ്പോഴത്തേക്ക് എന്തിനെ, ഹജ്ജിക്ക് പുറപ്പെട്ട് പോകുമ്പോഴത്തേക്കോ സുറു പുറത്ത് ബൈക്കിടെ വലത്ത കാല് ബൈക്കിടമാ ഇടത്ത കാല് ബൈക്കിടമാ? ഇത് ഡൗട്ട്. ഇത് ഹജ്ജിന് മാത്രമല്ല, ഏത് സഫർ പോകുമ്പോൾ ഉണ്ട്. അതല്ല, എന്തുകൊണ്ടത് ആ പ്രശ്നം വന്നത്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല. ഹജ്ജിനെ പറ്റി സമ പഠിക്കുക. ഞാൻ ഹജ്ജിന് പോയ സമയത്ത് എൻ്റെ കൂടെ കുറേ ആൾ കൂടി കൂടിയിട്ട് തവാഫിനും സഅയിനും അറഫയിലും മിനയിലും മുസ്ദലിഫയിലും എല്ലാം എൻ്റെ കൂടെ തന്നെ.
ഇതിന് ലാസ്റ്റ് ആകുമ്പോഴേക്ക് എന്നോട് പറഞ്ഞെന്തറിയോ, നിന്നെ മുട്ട ചൊന്നേ, നാം മുന്നുള്ള ഇതുക്ക് മുന്നുള്ള മൂന്ന് വട്ട ഹജ്ജി വന്നിരേ, അത് എന്തിനെല്ലാം ആയിട്ട് നക്കുവും തില്ല പഠിച്ചോണ്ട് കൊന്തു, ഇങ്ങനെയെല്ലാം ആക്കുകൊണ്ട് നക്കുവും തുട്ടാ ഒട്ടാകെ തവാഫ് കാകണ്ടിൽ പൂർത്തിയാക്കിട്ട് ഓടിയിടേമേ, അത് എങ്ങനെയല്ല ഓടിയിടേണ്ടി കൊന്തില്ല നക്ക്. അപ്പൊ ഇതെല്ലാം കേട്ട് താമത്തുക്ക് ആ മുന്നലത്തെ ഹജ്ജ് എന്തായിട്ട് ബേജാറാവിടിപ്പാ. അപ്പൊ ഹജ്ജിന് പോകുമ്പോ എന്ത് ചെയ്യണം, ഹജ്ജിനെ പേര് പഠിക്കണം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹജ്ജിൻ്റെ പിന്നെ പോരീക്ഷ, ഹജ്ജ് ചെയ്യാത്തവരുള്ള ശിക്ഷ, ചെയ്തവരുള്ള പോരീക്ഷ, അത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. പറയാൻ സമയമില്ല ഇപ്പം ഇവിടെ. ഹജ്ജ് അല്ല, ഹജ്ജ് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്തായിരിഹി സബീല എന്നാണ് ചുരുക്കാതിൻ്റെ. ഹജ്ജ് കഴിവുള്ള ആൾ പോകണം, ഹജ്ജ് കാവതിന്നാൾ ഹജ്ജ് പോകണം. വലിയ പ്രധാനപ്പെട്ട ഒരമര് നിസ്കാരം, ഫസ്റ്റ് ഷാദിയിലിമ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഷാദിയിലിമ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഉംറ, ഉംറല്ല ഹജ്ജ്, ഹജ്ജും ഫറള്, ഉംറയും ഫറള്, രണ്ടും ഫറള്. ഇങ്ങനെ അഞ്ച് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട സ്തംഭങ്ങൾ. ഇത് ചെയ്യുമ്പോഴേക്ക് അതിന് കുറേ നിയമമുണ്ട്. നിസ്കാരം, നിസ്കാരത്തിനുള്ള നിയമമുണ്ട്. അത് പഠിച്ചിട്ട് നിസ്കരിച്ചാലേ നിസ്കാരാവും. നിസ്കാരത്തിന് നിയ്യത്ത് എങ്ങനെ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് എങ്ങനെ, ഫാത്തിഹ ഓതുന്ന രീതി എങ്ങനെ, റുകൂഇ എങ്ങനെ, ഇഅ്തിദാലി എങ്ങനെ, സുജൂദി എങ്ങനെ, ഇതൊക്കെ പഠിച്ചിട്ട് നിസ്കരിച്ചാൽ മാത്രമേ നിസ്കാരാവും, അല്ലെങ്കിൽ നിസ്കാരാവില്ല. അതേപോലെ ഹജ്ജ് പഠിച്ചിട്ട് ചെയ്താൽ മാത്രമേ ഹജ്ജാവും. ഹജ്ജിൻ്റെ ഫറളുകളുണ്ട്. ഫസ്റ്റ് ഒന്നാമത്തെ ഫറള് ഇഹ്റാം. ഹജ്ജിൻ്റെ ഫസ്റ്റ് ഫറള് ഇഹ്റാം. പിന്നെ ഫറള്, ഹജ്ജിൻ്റെ ഫറള് തവാഫ്. സഫ മർവാൻ്റെ ഇടയിലുള്ള സഈ, സഈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സഫ മർവാൻ്റെ ഇടയിൽ അപ്പുറം ഇപ്പുറം പോക്കും ഓടലൊക്കെ ഉണ്ട്. മൂന്ന്. അറഫ നാല്. മുടികളേര് അഞ്ച്. ഈ അഞ്ച് ഫറളുകൾ ഹജ്ജിനുണ്ട്. ഉംറക്കോ ഈ അഞ്ചിൽ നിന്ന് നാല് ഫറളുണ്ട്. ഉംറക്ക് അറഫ ഇല്ല. ഇഹ്റാം വേണം, തവാഫ് വേണം, സഫാ മർവാനിലെ സഈ വേണം, മുടികളേര് വേണം. അപ്പൊ ഹജ്ജിന് അഞ്ച് ഫറള്, ഉംറക്ക് നാല് ഫറള്. അറഫ വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം ഉംറക്കും ഫറള്. ഈ അഞ്ച് ഫറള് എങ്ങനെയായിരിക്കണം അത് ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. ഇഹ്റാം ഇട്ട് ചെന്നെങ്കിൽ എന്തിനത്? ഇഹ്റാം ചില ആൾമാർ നിരീക്ഷിച്ചിരുന്നില്ല ഒന്നുണ്ട്. ഇഹ്റാം കെട്ടേണ്ടി വന്നെങ്കിൽ ഇങ്ങനെ ഒരു തട്ടയുടെ കൊണ്ടല്ലേ, അത് ഇഹ്റാം കെട്ടേ, അത് ഇഹ്റാം കെട്ടല്ല. അത് എന്തേ, അത് ഇഹ്റാം കെട്ടാങ്കിൽ അത് ആണിങ്ങ മാത്രം ആക്കിട, അങ്ങനെ പെണ്ണിങ്ങൾക്ക് അങ്ങനെ കെട്ടുകയില്ല, ഇടുകയില്ല, കെട്ടല്ലേ ഇട്ടേ വലിയൊരു തട്ട. ഇതെന്ത്, അത് ഷാല് മതിയല്ലോ. അത് എന്താ, ഇങ്ങനെ ഇടലുണ്ട്. അത് എപ്പോൾ ഇടുന്നതെന്ന് ഞാൻ പറയാം പിന്നെ. ഈ ഇടലാണ് ഇഹ്റാം എന്ന് ചില ആൾ മനസ്സിലാക്കിയതുണ്ട്. ഇത് ഇഹ്റാമാണ്, പെണ്ണിങ്ങൾക്ക് ഇങ്ങനെ ഇല്ലല്ല, ആണിക മാത്രമല്ലേക്കിടെ, അതല്ല ഇഹ്റാം. ഇഹ്റാം എന്ന് ചൊന്നെങ്കിൽ നിയ്യത്ത്, നിയ്യത്ത്. നിങ്ങൾ നിസ്കരിക്കുന്നെങ്കിൽ നിയ്യത്താക്കണം. ദുഹ്ർ എന്ന ഫറള് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു. ഇത് നാവുല് ചൊന്ന മയ്യാവില്ലേ. അത് ഏത് നിയ്യത്താവട്ടെ, നിസ്കാരത്തെ നിയ്യത്ത്, നോമ്പടെ നിയ്യത്ത്, നവൈത്തു സൗമഹദീൻ എന്നതായി ഫറദി റമദാനി എന്ന് പറയുന്നല്ലേ,
അത് നാവുൽ ചൊന്ന മയ്യാവില്ല. ആ നിയത്ത് കൽബുലിക്കണം. ഞങ്ങളെ നിയത്ത് കൽബ് കൊണ്ട് നിയത്താക്കേണ്ടത് കഡായ, നാവ് കൊണ്ട് ചൊല്ലേണ്ടത് സുന്നത്ത്. കൽബ് കൊണ്ട് നിയത്താക്കി നാവുൽ ചൊന്നില്ല വൃത്ത, നിയത്ത് സമാവിടും. കൽബിലില്ലാതെ നാവ് കൊണ്ട് മാത്രം ചൊല്ലേ, നാവുൽ നിയത്ത് ചൊല്ലേ, അത് നിയത്താവില്ല. നാവുൽ മാത്രം ചൊന്നെങ്കിൽ നിയത്ത് എന്തെല്ലാം വേണോ, ഒതുവെടുക്കുമ്പോത്തേക്ക് വേണോ, കുളിക്കുമ്പോത്തേക്ക് വേണോ, കണ്ടായ കുളി, സുന്നത്ത് കുളി, ഇതൊക്കെല്ലാം നിയത്ത് വേണോ, നിസ്കാരത്തേക്ക് വേണോ, നോമ്പുക്ക് വേണോ, സക്കാത്തേക്ക് നിയത്ത് വേണോ, ഹജ്ജ്, ഉംറ, ഇതെല്ലാത്തിനും നിയത്ത് വേണോ. നിയത്ത് കൽബുൽ. ഈ നിയത്താക്കടെ ഇത് ഇഹ്റാം, ഇതായിട്ട് ഇക്കട് ഇഹ്റാം. കൽബുൽ നിയത്താക്കടെ, അതെങ്ങനെ നിയത്താക്കടെ? റസ്വി പോയാ പുറത്തുണ്ട്. ഇപ്പം എങ്ങനെ പോകുന്നത്? ഈ പ്രാവശ്യം നമ്മളെ ബജപ്പേന്ന് പോകുന്ന ഫ്ലൈറ്റ് മദീനത്തേക്കാ, മദീനത്തേക്ക്, ആ മദീനത്തേക്ക്, മദീനത്തേക്ക് കൂടെ പോകുമ്പോഴത്തേക്ക് ഏറാമാക്കുക ഇല്ല. അങ്ങനെ ഫ്ലൈറ്റ് പത്തിയോണ്ട് പോകണ്ടേ. ജുമാത്തേക്ക് പോകുമ്പോത്തേക്ക് നിങ്ങൾ ക്ലീൻ ആവില്ലേ, അതുപോലെ തന്നെ അവിടെ മുന്നോട്ട്. അത് മദീനത്ത് അങ്ങനെ ആക്കിയിട്ട് പോകാം. ഇഹ്റാം കെട്ടുമ്പോത്തേക്ക് ഡ്രസ് ചെയ്ത് ഒരു തുണി ഉടുക്കടേത്, പിന്നൊന്നിങ്ങനെ മേൽക്ക് പയക്കിടത്, ആണിങ്ങക്ക് പയക്കിടെ ഒരു തുണി, പിന്നൊന്ന് ഉടുക്കുക, ഇത്രമാത്ര. തലക്ക് തൊപ്പി വയ്ക്കുക, തീരെ ഏറാം കെട്ടിയിട്ടായിട്ട്. അതേപോലെ പാൻറ്റ് ഇടകുത്തീറ, അണ്ടർവെയർ ഇടകുത്തീറ, ആണിങ്ങ ആണിങ്ങളെ വിഷയത്, അണ്ടർവെയർ ഇടകുത്തീറ, ഷർട്ട് ഇടകുത്തീറ. ഈ ഉടുക്കിടെ ഒരു തുണിയും പുഴക്കിടെ ഒരു തുണി മാത്രം. അത് മദീനത്തേമേ റെഡിയായിട്ട് നിങ്ങൾ പോകുക. ദുൽഹുലൈഫത്തേക്ക് എത്രത്തോളം ഇഹ്റാമില്ല, ഇങ്ങനെ അതിന് റെഡി ആയിട്ട് ഇപ്പോൾ പോകണ്ടേ. പോയിട്ട് അവിടെ ദുൽഹുലൈഫത്ത് പോയെങ്കിൽ അവിടെ പള്ളിയുണ്ട്. ആ പള്ളിക്ക് പോയിട്ട് ജണ്ട റക്അത്ത് നിസ്കരിക്കണേ, ഇഹ്റാമിടെ നിസ്കാരം. ഇഹ്റാമിടെ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കണേ എന്നിട്ട് നിയത്താക്കണേ. ആക്കിയിട്ട് അല്ലാഹു അക്ബർ, നിയത്ത് കൽബിലും നാവുകൊണ്ട് ചൊല്ലേ സുന്നത്ത്. എപ്പോൾ നിസ്കരിക്കട്ടെ പോലെ നിസ്കരിക്കട്ടെ. ഉജ്ജഹത്തോതിരെ ഫാത്തിഹ, ഫാത്തിഹത്തിൻ്റെ കുല്യായുഹൽക്കത്തിൽ ഫാത്തിഹാൻ്റെ പറയുക, കുൽഹു അല്ലാഹു അഹദ്, സലാം വീട്ടി, സലാം വീട്ടിയിട്ട് ആ നിസ്കാര സലാം വീട്ടി വെച്ചിട്ട് ആ വെച്ച അവിടെ മേ എന്താക്കട്ടെ, നിയത്താക്കട്ടെ. അത് ഏറ്റവും നല്ല രീതി. അത് ആ നിസ്കാരത്തേക്ക് വെച്ച അവിടെ മേ നിയത്താക്കട്ടെ. എങ്ങനെ നിയത്താക്കടേ? നിങ്ങൾ പോണ്ടത് മക്കത്ത് പോകുമ്പോഴത്തേക്ക് ഹജ്ജിക്ക് ചെമ്മനാളിക്കും. അപ്പോൾ ഉംറക്ക്
ആയിട്ടിക്കും നിങ്ങളെ ഇഹ്റാം. അപ്പം നാ ഉംറത്തെ നിയത്ത് എങ്ങനെ? നവൈത്തുൽ ഉംറത്ത വഹറം തു ബിഹാ ലില്ലാഹി തആല. ജാ പഠിച്ചോനെ നാ ഹജ്ജിക്കേ പോണില്ലേ? എന്ത് ഇതിപ്പോൾ പാടക്കടേ? നവൈത്തുൽ ഉംറത്ത വഹറം തു ബിഹാ ലില്ലാഹി തആല. ഇങ്ങനെയല്ല ചൊല്ലണം എന്നാ പോണില്ലേ? വേണ്ട വേണ്ട, അങ്ങനത്തെ തീരുമാനം വേണ്ട. എന്തേ അത് ഞങ്ങളെ പലക്കത്തിലേക്ക് ഒന്നും മയ്യാവും. നാ ഉംറത്തെ നിയത്താക്കിയിട്ട് ഇഹ്റാമാക്കിയ, നാം ഉംറത്തെ നിയത്താക്കിയ അല്ലെ, ഉംറത്തെ നിയത്താക്കിയിട്ട് ഇഹ്റാമാക്കിയതാണ് എൻ്റെ അത്തരം മനസ്സിൽ മനസ്സിൽ നിരീക്കട്ടെ, മനസ്സിൽ വിചാരിക്കട്ടെ നിയത്ത്. ആ മനസ്സിൽ ഇന്നത് നാവിൽ ചൊല്ലത് സുന്നത്ത്. അങ്ങനെ നീയത്താക്കിയിട്ട് ഉടനെ അവിടെ മെതിച്ചിട്ട് ചൊല്ലണം നബയ്യത്തുൽ ഉംറത വഹറം തു ബിഹാ ലില്ലാഹി തആല. ഇത് അറബിയിൽ അത് ചൊല്ലുക തെരിയാത്തങ്ങ. നാ ഉംറത്തിക്ക് നീയത്താക്കിയിട്ട് ഇഹ്റാം കെട്ടിയേ, മനസ്സിൽ നിരീക്കണോ? എന്നിട്ട് എന്താക്കണം? നാവ് കൊണ്ട് ചൊല്ലണോ? ചൊന്ത ഉടനെ ലബ്ബൈക് അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇത് ഫസ്റ്റ് ഡേ ഈ ലബ്ബൈക്കിൽ ലബ്ബൈക് അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഹജ്ജ് കയറാങ്ങട് ലബ്ബൈക് അല്ലാഹുമ്മ ബി ഹജ്ജത്തിൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. പിന്നെ അത് ചൊന്നോണ്ടേക്ക് കൊണ്ടു. അപ്പൊ ഈ ബി ഹജ്ജത്തിൻ ബി ഉംറത്തിൻ വേണ്ട, ഇങ്ങനെ മൂന്ന് വട്ട ചൊല്ലണം. അത് വലിയ ശബ്ദത്തിലാവണ്ട, മെല്ലമേ ചൊന്ന മയ്യാവിടും ആണിങ്ങും പെണ്ണിങ്ങും എല്ലാവരും. അത് ചൊന്നായിട്ട് പിന്നെ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സീദന മുഹമ്മദിൻ വഅലാ ആലി സീദന മുഹമ്മദ്. പിന്നെ സ്വർഗം അള്ളാഹിൻ്റെ പൊരുത്തം, അത് പഠിച്ചോൻ ഇവിടെ കേക്കിടെ വേണുകൊണ്ട്. നരകത്തേതൊരു കാവൽ, നരകത്തേതൊരു കാക്കണേ അല്ലാഹ്, നിൻ്റെ ദേശീയത്തെ തൊട്ട് നീ അർസപ്പെട്ട ഞങ്ങളെ മുട്ട അതിനെ കാക്കണോ? നിൻ്റെ അർസത്തേക്ക് ഞങ്ങൾ പാത്ര റാവുക തീറ നീ പച്ചവാക്കണ. ഇങ്ങനെ ദ്വാരക്കിടെ ആ ഈ അർത്ഥമായി ടിക്കിട് നിങ്ങൾ ഹദ്ദാദ് റാത്തിബുൽ ജോലി അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്നത്ത വ നഊദു ബിക മിനന്നാർ മിൻ സുഖതിക വന്നാർ എന്ന് ഇത് ചൊന്നവും മയ്യാവും. പിന്നെ ദ്വാരക്ക ടൈം ഇന്നേനെങ്കിൽ എത്ര വേണമെങ്കിലും ദ്വാരന്നുകൊണ്ടിരിക്കുക അവിടെ പോകേണ്ടിടത്തോളം. അപ്പോൾ വിളിക്കുവാറ് ബസ് പോക ആയിത്ത് ആയിത്തുണ്ട്. പിന്നെ ബസ് പോണ്ടേ പോകുമ്പോഴത്തേക്ക് പിന്നെ ചൊന്നോണ്ടിക്കിടെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇത് ചൊല്ലത് കടയല്ല, സുന്നത്ത്, സുന്നത്തായ ദിക്കർ. ആ ഇഹ്റാം കെട്ടിയ ഉടനെ ചൊല്ലരുത്, അതും സുന്നത്ത്. ഇഹ്റാമിൽ കട്ട എന്തിനാ? മനസ്സിൽ നിയത്താക്കണേ. നാ ഉംറ നിയത്താക്കിയിട്ട് ഇഹ്റാം കെട്ടിയേ, ഹജ്ജിനെ നിയത്താക്കിയിട്ട് ഇഹ്റാം കെട്ടിയേ, എന്നിട്ട് എൻ്റെ മനസ്സിൽ നിയത്താക്കണേ. അത് കട്ടായ ഒരു ഫർളായിട്ട്. പിന്നെ സീത പോണ്ടേ എവിടേക്ക്? മക്കത്തേക്ക് പോണ്ടേ. മക്കത്ത് പോയിട്ട് എന്താക്കടേ? ഉംറത്ത് കയറാൻ കിട്ടിയങ്ങ തവാഫാക്കടേ. തവാഫ് തീന്ത് സഫാ മറുവത്ത് പോണ്ടേ. ഏഴ് വട്ട അപ്പുറം ഇപ്പുറം പോണ്ടേ. അത് സഫ, ഇത് മറുവ. അപ്പം അവിടെ പ്രപന്ത് ഒന്ന്, പറ പോയിട്ട് രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. സഫാത്ത് സ്റ്റാർട്ട്, മറുവത്തിൽ ഏഴാമത്തെ എണ്ടാക്കിടേ. സഫാ മറുവ നേടേ
പിന്നെ മുടി കട്ടാക്കട, കനിഷ്ഠ മൂന്ന് മുടി കട്ടാക്കിയെങ്കിൽ ഉമ്ര തീന്ത്. പിന്നെ ചട്ടയിട, പാൻസിട, അണ്ടർവെയർ, അത്തരി പരട്ട എല്ലാം ആക്കാം. ഉമ്ര തീന്ത്. ഇനി ഇഹ്റാം ആയിട്ട്, ഇഹ്റാം ആക്കിയെങ്കിൽ പിന്നെ ചെമ്മ വിശ ജാഗ്രത ആക്കൊണ്ടു. എന്തിനാ ജാഗ്രത ആക്കടേ? ഇഹ്റാമുക്ക് മുന്നലെ റെഡിയായിട്, ഇഹ്റാമാക്കിയെൻ്റെ പറക ആണിങ്ങ തലക്ക് തുണിയിടകു തീറ. തുണി വർത്ത ഇട്ട തൊപ്പി വെച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അതിക്ക് ഫിതിയ കൊടുക്കണം. എന്തിനെ ഫിതിയ കൊടുക്കണേ? ഒരാടർത്തിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ആറ് സാഴ്, അവിടെ ഗോതമ്പുണ്ട്, ഗോതി ആറ് സാഴ് ഗോതി എടുത്തിട്ട്, മൂന്ന് സാഴ് ഗോതി എടുത്തിട്ട് ആറ് മിസ്കിമാർക്ക് കൊടുക്കണം. അതാക്കില്ലെങ്കിൽ മൂന്ന് നാള് മൂന്ന് നോമ്പ് ഫിതിയ ഇങ്ങനെ കൊടുക്കണോ. എപ്പോ തലക്ക് തുണി ഇട്ടേണ്ടെങ്കിൽ ആണിങ്ങ, പിന്നെ മണത്തെ വസ്തു ഉപയോഗിക്കേണ്ടെങ്കിൽ സെൻറ്റ്, അത്ര മണത്തെ സോപ്പ് ഇതെല്ലാം യൂസാക്കി തീറ ഇഹ്റാം കെട്ടി അങ്ങ് അങ്ങനെ യൂസാക്കേണ്ടെങ്കിൽ ഫിതിയ കൊടുക്കണം. പിന്നെ അൺവെയർ ഇടകു തീരാണ്ട് ഇപ്പഴേ ചൊന്നതാണ്. എന്ത് അതിക്ക് പിന്നെ അൺവെയർ പിന്നെ ചൊന്നോണ്ടിക്കിടേ? ചില ആൾമാർ ഇത് എത്ര ചൊന്നും കേക്കില്ല, നക്ക അത് ഇടാൻ വരാവില്ല, അങ്ങനെ ചൊന്നെങ്കിലാകല, അത് തപ്പാവിടും. ഇതെല്ലാം ജാഗ്രത ആക്കണം. പിന്നെ ഇഹ്റാം കെട്ടിയൻ്റെ പറകെ ഉഗുറെടുക്കു തീറ, ഒരു ഉഗുറു ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താർത്ത എടുക്കോ തീറ. മുടിയെടുക്കൊക്കെ തീറ. ഇഹ്റാം കെട്ടിയിട്ട് ഇഹ്റാം തീരിനടുത്തുള്ള തല പാരണ്ട, താടി പാരണ്ട. ആണിങ്ങ താടി പാരാറ്, തല പാരാറ്. പെണ്ണിങ്ങൾക്ക് പിന്നെ താടിയിൽ റോമയില്ലല്ലേ, പിന്നെ എന്താക്കെ തലപാര, തലപാര തീറ. മുന്നൊലയെ തല വാരിയിട്ട് റെഡിയായിട്ട് കുഴപ്പം ഇഹ്റാമുക്ക് മുന്നൊളും. തല പാരമ്പത്തേക്ക് മുടി പോയണ്ടെങ്കിൽ അതുക്കും ഇതേപോലെ എന്താക്കണം? നഷ്ടപരിഹാരം കൊടുക്കണം. ഒരു മുടി പോയണ്ടെങ്കിൽ ഒരു മുദ്ദ്, രണ്ട് മുടി പോയണ്ടെങ്കിൽ രണ്ട് മുദ്ദ്, മൂന്ന് മുടി പോയെങ്കിൽ ഒരാട്, പിന്നെ നാല് പോയെങ്കിൽ അഞ്ച് പോയെങ്കിൽ ഒരേ സമയത്ത് എത്ര പോയാലും ഒന്ന് തന്നെ. ഇന്ന് തലപാരമ്പത്തേക്ക് മൂന്ന് മുടി പോയിട്ട് ഒരാട്, നാളെയോ അതുപോലെ മേ തല വരിക മൂന്ന് മുടി പോയിട്ട് പിന്നെ ഒരാട്. എന്താ രണ്ട് ടൈമായി, അപ്പം രണ്ട് വേറെ വേറെ മേ കൊടുക്കണം. ഇതെല്ലാം ജാഗ്രത ആക്കിയുള്ളൂ. അതാക്കണ്ട അങ്ങനെ എത്ര ആട് കൊടുക്കണേ? എന്നാ മക്കത്ത് പോയിട്ട് പറമ്പത്തേക്ക് എത്ര ആട് കൊടുക്കണായിട്ട് വെറും നീ ജാഗ്രത ആക്കി ഒരാടും കൊടുക്കണ്ട, ഒരാടും കൊടുക്കണ്ട. അങ്ങനെ ജാഗ്രത വേണു ഇഹ്റാം കെട്ടിയിട്ട് ഇഹ്റാമിൻ്റെ പറകെ. പിന്നെ പെണ്ണുങ്ങളെ ഡ്രസ്സ് എന്നാ ചൊന്നത്തില്ല, ആണുങ്ങളെ ഡ്രസ്സ് മാത്രമേ ചൊന്നേ. പെണ്ണുങ്ങളെ ഡ്രസ്സ് എങ്ങനെ? പെണ്ണുങ്ങ കംപ്ലീറ്റ് എന്താക്ക, എപ്പോഴും മറക്കും പോലെ തന്നെ മറക്കുക. തല മറക്കണം, കാല് എല്ലാം മറക്കണം, മുഖം മാത്രം തുറന്നിട്ടേ വയ്ക്കണം. മോത്തുക തുണിയിടകു തീറ. പെണ്ണിങ്ങ മോത്തുക തുണിയിടകു തീറ. തുണി ഇട്ടേണ്ടെങ്കിൽ അതുക്കും ഫിതിയ കൊടുക്കണം. ആട് ചൊന്നില്ലേ, അത് കൊടുക്കണം. അപ്പം മുഖം എപ്പോഴും തുറന്നിട്ടേ വയ്ക്കണം. ഇഹ്റാം കെട്ടിയിട്ട് ഇഹ്റാം തീറിനെടുത്തോളം അങ്ങനെ അമ്മ വേണു. അതുക്കായിട്ട് സറായിൽ സുന്നത്തായിട്ട് കിടന്നിരേ പെണ്ണിങ്ങ ഇഹ്റാം കെട്ടിലേക്ക് മുന്നലു മോത്തേക്ക് ഫുള്ളായിട്ട് മൈലാഞ്ചി വയ്ക്കണേ. അത് ഇവിടെ പുറപ്പെട്ട് ഒരു നാൾ മുന്നലു വെച്ച് വയ്ക്ക ഫുൾ. എന്നിട്ട് ഈ തോലിയുടെ കളറ് ആ യഥാർത്ഥ കളറ് പുറത്തേക്ക് കാണ്ടേക്ക്. അതേപോലെ ഇവിടെ കൈക്ക് മുങ്കൈ
മുങ്കഴിഞ്ഞ് ചെന്നെങ്കിൽ ഇത് ഈ ഉള്ളംകൈ അതിൻ്റെ പുറത്ത് എത്ര ഈ മഴ ബീക്കിട അവിടെ സന്തുണ്ടല്ലോ ആ സന്ത അവിടത്തോളം മുങ്കഴിഞ്ഞ് ചൊല്ലും ഇത്ര മൈലാഞ്ചി ബൈക്കിടേ സുന്നത്തുണ്ട് പെണ്ണിങ്ങൾ അത് പോണ്ടേക്ക് വരുന്നാൾ മുന്നലേ ബൈക്ക പിന്നെ മക്കത്ത് ചെമ്മ നാൾ പോകുമ്പോഴത്തേക്ക് അതെല്ലാം പോയണ്ടെങ്കിൽ പിന്നെ അവിടെയും കിട്ടും മൈലാഞ്ചി അവിടെയും ബൈക്ക റൂമിൽ നിൽക്കുമ്പോഴത്തേക്ക് മൈലാഞ്ചി വെക്ക അങ്ങനെ പെണ്ണിങ്ങ മുഖ മറക്കവ് തീറ മുഖം തുറന്നിട്ടേ കൊണിപ്പോവും പിന്നെ ഈ മുങ്കൈ ഉണ്ടല്ലേ അത് ഇവിടെ മക്കനെൻ്റെ അടിയിലെല്ലാം വെക്കാൽ തുണി ഇങ്ങനെ പോസിട്ട് ആ തുണീൻ്റെ ഉള്ളിൽ വയ്ക്ക മാത്രം കൈക്ക് ഒറ ഗ്ലൗസ് ഇടകു തീറ പെണ്ണിങ്ങ ഒറ ഇടകു തീറ കൈ മറക്ക കൈ മറക്കുക തീറാണ്ടില്ല മക്കൻ്റെ ഉള്ളിൽ ഉൽക്കത്ത് വയ്ക്ക പുറക്കത്തെ ഉൽക്കത്ത് വയ്ക്ക ഇങ്ങനെ ഷാൾ ഉണ്ടെങ്കിൽ മേലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഷാളിൻ്റെ അടിയിൽ വയ്ക്ക പിന്നെ ഗ്ലൗസ് ഇടകോ തീറാണ്ട് പെണ്ണിങ്ങ ആണിങ്ങ എങ്ങനെയും തീറ പെണ്ണിങ്ങും തീരാതെ ഇടകു അങ്ങനെ ജാഗ്രതയാക്കണോ പിന്നെ തവാഫ് ഇഹ്റാം കെട്ടിയിട്ട് ഫസ്റ്റിക്ക് നങ്ങ പോയിട്ട് തവാഫാക്കട ഉമ്രത്തേക്ക് ഇഹ്റാം കെട്ടിയണ്ടെങ്കിൽ ഉമ്രത്തെ ഫറളായ തവാഫ് ഇനി ഉമ്ര അല്ല ഹജ്ജിൻ്റെ ഇഹ്റാം എന്നെങ്കിലും തവാഫ് വേണം അത് സുന്നത്തായ തവാഫ് അത് പിന്നെ ചൊല്ലേ തവാഫുലു ചെമ്മ ജാഗ്രതയാക്കി കൊണ്ടു തവാഫ് നിസ്കാര പോലെമേ നിസ്കാരത്തിൽ നടക്കുകയില്ല തവാഫിൽ നടക്കുകൊണ്ട് നിസ്കാരത്തിൽ ഈ പൽക്ക പറയുകയില്ല തവാഫിൽ നിന്ന് പൽക്ക പറഞ്ഞ് തവാഫ് ബാത്തലാവില്ല സിന്ധു ആവിടത് അസിന്ധു ആവില്ല തവാഫ് ഇഹ്റാം കെട്ടിട്ട് പോയിട്ട് തങ്ങ തവാഫാക്കടെ ആ തവാഫുകു നിയ്യത്ത് കഡായില്ല സുന്നത്തുണ്ട് തവാഫ് എങ്ങനെയാവണം കഅബ ഇത് കഅബ ഈ കഅബത്തെ ഏഴ് ചുത്ത് വരണം ഏഴ് വട്ട ചുത്ത ഏഴ് ചുത്ത് ഏഴ് ചുത്താകുമ്പോഴത്തേക്കു ഒരു തല ഒരു 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 തവാഫായിട്ട് ഏഴ് വട്ടം ചുറ്റി ഏഴ് തവാഫല്ലാതെ ഞങ്ങൾ ലുഹുർ നാല് റക്കായത്തിൽ നിസ്കരിക്കട നാല് റക്കായത്തിൽ നിസ്കരിക്കുക ഒരു നിസ്കാരം നാല് നിസ്കാരമായിട്ടില്ല അതേപോലെ ഏഴ് വട്ടം ഇങ്ങനെ ചുറ്റി വന്നെങ്കിൽ ഒരു തവാഫായിട്ട് ഈ തവാഫുകൾ ഔറത്ത് മറക്കണം ആണിങ്ങ ആ ഇഹ്റാം ഉടുത്ത തുണിയുണ്ടല്ലേ അത് പൊക്കലിൻ്റെ മേളായിട്ട് എപ്പോൾ ഉടുക്കണേ അങ്ങനെമേ ഉടുക്കുള്ളൂ പൊക്കലിൻ്റെ മേളായിട്ട് പിന്നെ ഇഹ്റാമിൻ്റെ തവാഫിൽ തലക്ക് തുണിയുടെ തീറ അത് നനപ്പോയിക്കണം തവാഫ് സ്റ്റാർട്ടാക്കടെ എവിടെയുണ്ട് ഹജറുൽ അസ്വദിൻ്റെ ഒരു കള്ളുണ്ട് ആ കള്ള് എവിടെ കഅബത്തെ ഒരു മൂലയിലേക്കിടേത് ഒരു കോർണറിൽ എവിടെ അത് ഇതാ ഇത് കഅബ ഒരു സങ്കല്പ ഇതൊരു കഅബ ഇങ്ങനെ മേക്കിട കഅബ സ്ക്വയറായിട്ട് ഇത് തെക്ക് സൗത്ത് ഇത് വടക്ക് നോർത്ത് ഇത് കിഴക്ക് ഈസ്റ്റ് ഇത് പടിഞ്ഞാറ് വെസ്റ്റ് ഇങ്ങനെ നാല് ഭാഗമുണ്ട് ഇവിടെ ഇപ്പം ഈ മൂല ഉണ്ടല്ലേ ഈ മൂല അത് ഏത് മൂല തെക്ക് കിഴക്കായിട്ടിക്കടെ മൂല കിഴക്ക് വെക്കും തെക്ക് വെക്കും ഇത് തെക്ക് പടിഞ്ഞാറ് മൂല ഇത് വടക്ക് പടിഞ്ഞാറ് മൂല അത് കിഴക്ക് വടക്ക് മൂല അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിച്ച ഈ മൂല തെക്ക് കിഴക്ക് മൂല ആ മൂലയിലായിട്ടിക്കിട് ഹജറുൽ അസ്വദ് കള്ളിക്കിടേ അവിടെ ഇങ്ങനെ ഓൾ ഉണ്ടാക്കിയിട്ട് അത് അവിടെ പത്ത് പാടിയിട്ട് വെച്ചിരുന്നു കള്ള് ആ കള്ളിടെ അവിടെ തവാഫ് സ്റ്റാർട്ടാക്കടെ ഇപ്പം എല്ലാ
രൂപവും ചൊല്ലിൻ്റെ അകത്തിയല്ല. എന്ന് നിങ്ങൾ പോകുമ്പോത്തേക്കോ കാബത്ത് ഹജറലസുദിന മുട്ട പോകൂ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലിരിക്കൂ. അപ്പോൾ തവാഫിൻ്റെ ഇടയിൽ നിങ്ങൾ കള്ള് മുട്ട തൊടകു അതിനെ മുത്തോക്കു നിങ്ങൾ പോകണ്ട. ചാൻസ് കിട്ടിയണമെങ്കിൽ പിന്നെ മുത്തിയങ്ങ് വയ്യാവും. ഹജറുള്ള സ്വദി മുത്തരേത് തവാഫിയുടെ ശിർത്തല്ലാതെ തവാഫിയുടെ ഒരു സുന്നത്ത്. ചില ആൾമാരെ അങ്ങനെ നിരീക്ഷിച്ചിടാറ് ചൊല്ല കേക്കിട് അവിടെ എന്തിക്ക് ഹജ്ജ് പോയിടേ അവൻ്റെ ഹജ്ജ് സിന്ധു ആയിട്ടില്ല. ആ സിന്ധു അത് എന്ത് ഹജറുള്ള സ്വദി കിട്ടിയിട്ടില്ല അവണുക്കോ, അങ്ങനത്തെ ബാക്കിയില്ല അവണുക്കോ. ഹജറുള്ള സ്വദി മുത്തോ കിട്ടിയില്ലെന്നെങ്കിൽ ഹജ്ജ് സമാവിടും, അവൻ്റെ ഹജ്ജ് പോയി തിരിച്ചൊള്ളകില്ല. മാത്രമല്ല ഹജറുള്ള സ്വദി മുത്തോ പോകുമ്പോത്തേക്കു അവിടെ റഷാക്കിയിട്ട് വേറെ അങ്ങക്ക് വേറെ ആൾമാർക്ക് ബുദ്ധിമുട്ട് തൊന്തര ആകുത്തീറ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ലാക്കിയിട്ട് പോകേണ്ടത് ഹറാം. പെണ്ണിങ്ങൾക്ക് അതുള്ള മുത്തര സുന്നത്തപ്പ ആ പക്ക കാലിയായിട്ട് എന്തെങ്കിൽ ജാവ് പോയിട്ട് മുത്തരേ, അങ്ങനത്തെ ചാൻസ് അല്ല കിട്ടിയ കുറോടിപ്പ. അത് കിട്ടില്ല പിന്നെന്താക്കണേ, പോണ്ടമേ നോക്കിയോണ്ട് പോണ്ടമേ. പോയിട്ട് നാ മുത്തിയാൻ ആ മുത്തിയ അങ്ങനെ നോക്കിയിട്ട് പോയിട്ട് ജണ്ടാള് പൂന്നിറാറുന്ന ആ പോകുമ്പോത്തേക്കോ ജണ്ടാൾമാർ പൂന്നിറാറല്ലേ ഹറാം. അങ്ങനെ പോയിട്ട് മുത്തരേത് തവാഫ് സ്റ്റാർട്ടാക്കുമ്പോൾ ഇങ്ങനെ കയറിയിട്ട് എയർപോർട്ട് ഇറാൻ കിട്ടിയുണ്ടെങ്കിൽ ചില ആൾമാർ വരുവാറ് ഞങ്ങൾ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ അങ്ങ പന്തി ആക്കട അങ്ങ ഉള്ളാർ ആര് ഒരു ജാഹിൽമാർ അതൊരു വിശകുന്തില്ലാത്തങ്ങ് അതിട്ട് തവാഫ് സ്റ്റാർട്ടാക്കുമ്പോത്തു എഹ്റാം ഉംറത്തെ എഹ്റാം കിട്ടിയിട്ട് പോയത് മക്കത്തേക്ക്. അപ്പോൾ ഉംറാക്കണു ഊട്ട് ഇങ്ങനെമേ ഉംറത്തെ തവാഫുക്ക് ഇങ്ങനെമേ പോയെങ്കിൽ മയ്യാവും. നീയത്താക്കടേ സുന്നത്ത് സുന്നത്ത് ഉടൻ നീണ്ടിട്ട് ഇതിലെ സമ നീണ്ടിട്ട് നീയത്താക്കടേ നീയത്താക്കി ഇങ്ങനെ പോകണ്ടേ പിന്നെ ഇങ്ങനെ പോകണ്ടേമേ. പോയിട്ട് അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് ഏഴാമത്തെ അവിടേക്കേ ഉണ്ടാവണം. പിന്നെ ഇവിടെ ഹിജ്റ ഇസ്മായിലിൻ്റെ ഒന്നുണ്ട്, അത് ഒരു ഇത്ര എത്രത്തെ മതിൽ അതിങ്ങനെ റൗണ്ടിലുണ്ട്. ഇതിൽ ഇവിടെ കാബ ഉണ്ടായിട്ട് ഇതിലെ ചെറിയൊരു ബായലുണ്ട്, അവിടെ ഒരു ബായലുണ്ട്. തവാഫ് വേഗ തീറകായിട്ട് ഇതിലെ പോ തീറ തവാഫ് ഇതിലെ പുറത്തലമേ പോണു, അപ്പോൾ മാത്രമേ തവാഫ് സഹി അവിടെ. അങ്ങനെ ഏഴ് വട്ട ചുറ്റുമത്ത് ഒരു തവാഫായിത്ത്. ഈ തവാഫ് ആകുമ്പോഴത്ത് ഞങ്ങൾ ആണിങ്ങാവട്ടെ പെണ്ണിങ്ങാവട്ടെ ഈ ഇടത്തെ ഭാഗം ഉണ്ടല്ലേ ഇത് കാബത്തേക്ക് ആവണം. ഇങ്ങനെ മേ പോണു, എല്ലാവരും ഇങ്ങനെ മേ പോയോണ്ട് ഇക്കുവാറ്. പിന്നെ ഞങ്ങൾ ഇപ്പുറം പോകില്ല, ഞങ്ങൾ മാത്രം നീ പോണ്ടേ. ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബലത്തെ മാകെ ഇപ്പുറത്തേക്ക് ആവട്ടെ. അങ്ങനെ എല്ലാവരും ഇപ്പുറം പോകുമ്പോഴത്തേക്കും ഞങ്ങൾ മാത്രം ഇപ്പുറം നീ പോകണ്ടേ. പിന്നെ എന്താ അങ്ങനെ പോകില്ല. അപ്പോൾ ഇടത്തെ ഭാഗം എപ്പോഴും കാപത്തേക്ക് ആയിട്ടിക്കണു. അവിടെ വേറൊരു വിഷയം മനസ്സിലാക്കുകൊണ്ടു എന്തിനേത്, ഞങ്ങൾ ഇങ്ങനെ തവാഫാക്കിയോണ്ട് പോകുമ്പോഴത്തേക്ക് വലിയ ഗുംപിക്കിട ആൾമാരെ അങ്ങ മെല്ലെ മേ മെല്ലെ 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 പോണ്ടേ. ഇങ്ങനെ പോയിട്ടാങ്കിൽ തവാഫ് ഏഴ് വട്ട ചുത്തക്കും എത്ര രണ്ട് ഘണ്ട മൂന്ന് ഘണ്ട എല്ലാം വേണു. അപ്പം ഞങ്ങൾ എന്താക്കടാ ഇതിൽ വേഗ പോണ്ടേ, ഈ ഗുംപിൾ പോകും സാധ്യമല്ല. പിന്നെ ഇപ്പുറം പോണ്ടേ പിന്നെ അങ്ങനെ പോയെങ്കിൽ തവാഫ് സമാവില്ലേ. എന്ത് ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഇതിൽ അപ്പുറം ഇപ്പുറമല്ല ആയിട്ടിക്കൂ. കാബത്തേക്ക് നിങ്ങൾ മുതുകാക്കിയിട്ട് പോയാ അത് തീറ. ഈ അടുത്ത ഭാഗം മാത്രം കാബത്തേക്ക് ആവണം. അപ്പം റഷ്യൻ നിങ്ങൾ എന്താക്കടേ ഇവിടെ നിൽക്കടേ മങ്ങ പോകൂ വേണ്ട തെല്ലപ്പുറത്ത് എങ്ങനെ പോണു ഇങ്ങനെ പോണു ഇങ്ങനെ അവിടെ പോകുന്നത്. ഇതിക്ക് എതിരായിട്ട് ചില ആൾമാരെ പോകേണ്ടത് നിങ്ങൾ കാണൂടെ ക
കണ്ണുങ്ങ അങ്ങ് പോണ്ടാറ് പിന്നെ നങ്ങ പോയ എന്താവിടു അങ്ങ് എന്തരമ നങ്ങ് കൊന്നില്ല അങ്ങ് തിരിഞ്ഞിട്ടാ തിരിയാതെമ എങ്ങനാക്കിയൻ കൊന്നില്ല അങ്ങളെ നോക്കണ്ട ഞങ്ങളെ തവാഫ് ഞങ്ങൾ എങ്ങനെ പഠിച്ച അങ്ങനെ മേ ആക്കണോണ്ട് എങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ ആൾ മാറി ഇങ്ങനെ പോണ്ട് പിന്നെ ഒരു സമയ കാപത്തെ മുട്ടത്തിലെ പോക ചാൻസ് കിട്ടിയെങ്കിലും എന്താക്കടേ നല്ലത് മുട്ടത്തിലെ പോണ്ടത് മുട്ടത്തിലെ പോകുമ്പോഴത്തേക്ക് ഈ കാപത്തേക്ക് ഇങ്ങനെ അതിലെ കില്ലടെ മേലെ കൈവച്ചിട്ട് ഇങ്ങനെ പോണ്ടേ അത് തീറ എന്ത് ഞങ്ങളെ തവാഫു കാപത്തെ പുറത്തിലാവണം ഇവിടെ ചെറിയൊരു തിട്ടുണ്ട് ഞങ്ങൾ ഔത്തുകല്ലേക്കിടല്ലേ ചുത്തു തിട്ട പണ്ടത്തെ ഔത്തുകല്ലിട്ട് അതുപോലെ ഈ തിട്ടെന്തേ അത് കാപത്തേക്ക് സേറിയത് ഞങ്ങൾ ഇങ്ങനെ കൈവച്ചോണ്ട് പോകുമ്പോഴത്തേക്കോ ആ കാപത്തിലെ ഉൽഗ ഞങ്ങളെ കൈപോയി ഇത് കാബ അല്ലേ അതിക്കിങ്ങനെ കാൽ വീക്കിടെ അതു തീറ അപ്പൊ തവാഫാക്കി കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിക്ക് പോകണ്ട ഈ കാബ തുട പോണ്ട ഇങ്ങനെ മേ പോണ്ട ഇങ്ങനെ മേ പോണ്ട അത് ഞങ്ങളെ കൈ മാത്രമല്ല ഈ തട്ടയിട്ടല്ലേ ഞങ്ങ അല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങളെ ബുർക്കമ്മ കമീസ നീക്കിട് മക്കനെ അതിങ്ങനെ കാത്തിക്ക് പാറിയിട്ട് പാറിയിട്ട് അത് ഇങ്ങനെ അത് ആ തീറ്റയുടെ മേള് അതിലെ ഹവ അതിലെ ഹവത്തിലെ പോയിട്ട് അതും ആവുക തീറ അപ്പത്തേ ദൂരത്തിലേ പോണു ജാഗ്രത പോണു അങ്ങനെ പോണു പിന്നെ ഏൽവട്ടെ ചുറ്റുമ്പോഴത്തേക്ക് ഒരു തവാഫ് പൂർത്തിയായിട്ട് പിന്നെ സുന്നത്താവശ്യക്കിടെ ഞങ്ങൾ ദൂരത്തിലല്ലേ പോണ്ടേ പോകുമ്പോഴത്തേക്ക് ഇവിടെ സുന്നത്ത് ഈ കാബ ഹജറുൽസത്ത് തൊട്ട് മുത്തുക മുത്തുക ആവില്ല അപ്പം കൈ കൈ ഇങ്ങനെ വാർത്തും ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ ചൊല്ലത് സുന്നത്ത് അങ്ങനെ ചൊന്ന് ഇങ്ങനെ മേ പോണ്ടേ പോയിട്ട് പിന്നെ എവിടെ മുത്തുക നിൽക്കണ്ട അപ്പുറത്തെ പന്തിയത ഈ മൂല ഉണ്ടല്ലേ റുക്കുനിൽ യമാൻ്റെ ചൊല്ലതിക്ക് ഈ മൂല തൊട്ടിന് മുത്തൽ സുന്നത്തുണ്ട് സുന്നത്തിന്നെങ്കിൽ എന്താക്കണോ അങ്ങനെ മുത്തിയോണ്ട് പോയെങ്കിൽ ഇത് ഇതിലെ കൈ കാപത്തിലെ ഉൾഗത്തിലെ വന്നത് അപ്പം മുത്തുക ഒരാൾ നിരിക്കണെങ്കിൽ അവൻ എന്താക്കാം ഇവിടെ നിൽക്കിടെ തവാഫ് ഇവിടെ കെത്തിയിട്ട് ഇവിടെ നിൽക്കിടെ കൈ ഇപ്പുറം എടുത്തതിൻ്റെ പിറകെ നടക്കണം കൈ അവിടെ മേയ്ക്കുമ്പോൾ നടക്കോ തീറ ഇത് ജാഗ്രത ആക്കണായ വിഷയം എന്നാ ചൊല്ലേ അങ്ങനെ തവാഫ് ഏഴ് വട്ട ചുറ്റി ഇതായിത്ത് തവാഫ് തീന്ത് തവാഫ് തീന്ത് ഇനി പിന്നെ തവാഫിടെ ഒരു സുന്നത്തുണ്ട് എന്തിരെ തവാഫ് തീന്ത് ജണ്ടറക്കായത്ത് നിസ്കരിക്കിടേത് അത് ഇവിടെ ഉണ്ട് എന്തിരെ മക്കാം ഇബ്രാഹിമിൻ്റെ ഒരു പക്കമുണ്ട് ഗ്ലാസ്സിലെ ഉൽഗ വെച്ച് ഒരു കള്ള് വെച്ചിട്ടുണ്ട് അതിൽ അപ്പുറത്തെ മുഖത്ത് നിന്നിട്ട് നിസ്കരിക്കണത് അവിടെ നിസ്കരിക്കുക ആവില്ല റസ്സുണ്ട് പള്ളിയിൽ എവിടെയാവാം എവിടെയും നിസ്കരിക്കാം ചാൻസ് കിട്ടിയെങ്കിൽ ആ ഹിജ്റ ഇസ്മായിലിൻ്റെ ഉൽഗത്തിൽ നിസ്കരിക്കണേ നല്ലത് അതും കിട്ടിയ കുറവടി പെണ്ണിങ്ങോ ആണെങ്കിലും ആർക്കും കിട്ടിയ കഷ്ടത് ആ ജനറക്കയത്ത് നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ സംസം കിട്ടിയുണ്ടെങ്കിൽ സംസം കുടിക്കേണ്ടതും സുന്നത്ത് പിന്നെ സഫാത്തിക്ക് പോണ്ടേ പിന്നെ ഒരു വിഷയത്തിലൊക്കെ ഇതാ ഹിജ്റ ഇസ്മായിലുണ്ട് ഇതിലെ മതിലുണ്ട് ഒരു ഇത്ര എത്രത്തിൽ മതിലുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതിലെ മേൽ കൈവച്ചോണ്ട് ഹിജ്റ ഇസ്മായിലിൻ്റെ അതാവുക തീറ എന്താ ഹിജ്റ ഇസ്മായിലിൻ്റെ ചെമ്മ ഭാഗ കാബത്തേക്ക് സേറിയത് കാബത്തിന് ഉൽഗ അങ്ങനെ കൈവച്ചോണ്ട് പോയെങ്കിൽ തവാഫ് സഹിയാവില്ലേ അപ്പം ഈ തവാഫാക്കുമ്പോഴത്തേക്കോ ഇത്തരമേ ചൊന്ന് വേറെ എന്തെല്ലാം ദിക്കറല്ലേ ഇല്ലേ ഒരു വിഷയം ഞങ്ങൾ നിസ്കരിക്കുമ്പോഴത്തേക്കോ അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം നാവ് കൊണ്ട് ചൊല്ലേത് നിസ്കാരത്തെ ഫർള് അത് ചൊന്നില്ലേണ്ട അങ്ങനെ നിസ്കാര സമാവില്ല ഫാത്തിഹ ഓതണു അത് ഫർള് ഓതണു ഓതിലെ നിസ്കാര സമാവില്ല
അത്തഹിയാത്തോതണം, അത് ഫറള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാത്ത് ചൊല്ലണം, ഫസ്റ്റ് ഡേ സലാം വിട്ടു, ഇതെല്ലാം നാവിൽ ചൊല്ലേണ്ട ഫറള്. ഹജ്ജിൽ ഇങ്ങനത്തെ ഒരു ഫറളുമില്ല, ഒരു ദിക്റും ഫറളായ കഡ്ഡായമായ ദിക്ർ ഹജ്ജിലില്ല. നിങ്ങൾ ഇപ്പോൾ ഹജ്ജിലെ വിശേഷങ്ങളുടെ ബുക്കെല്ലാം എടുത്തിരിക്കുവാറ്, അതിലേക്ക് ലോഹമയമാനം ആബിക്ക വത്തസീഖം ബിഗിത്താബിക്ക ഓഫാം അഹദിക്ക എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ദിക്റിലേക്ക് ഇതെല്ലാം കാണാൻ പാടക്കിട്ട് ഹജ്ജിക്ക് പോണ്ട വിഷയമാ. ഇപ്പം അത് പാടെ നിൽക്കടാ, വയസ്സായില്ലേ, 6 വയസ്സ് 7 വയസ്സെല്ലായിട്ട് എത്ര ചെന്നെങ്കിലും മറക്കിടരുത് അല്ലേ. കഡ്ഡായ ദിക്റൊന്നുമില്ല, ദിക്റുണ്ട്, സുന്നത്തായ ദിക്റുണ്ട്, സുന്നത്ത് ആയ ദിക്റുണ്ട്, കഡ്ഡായ ദിക്റില്ല. അതുകൊണ്ട് ഒരു ദിക്റും ചെല്ലാതെ തവാഫാക്കിയുണ്ടെങ്കിൽ തവാഫ് സമാവിടും. മാത്രമല്ല പിന്നൊരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫാക്കുമ്പോൾ അധിക സമയത്തും ദ്വായിരുന്ന ദ്വാ ഏതറിയോ, റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദ്വാ തെരിയാത്തങ്ങ ആരെങ്കിലുള്ളാറാ ഞങ്ങളെ മുസ്ലിമുകളിൽ? റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, വലിയ ദ്വായ. അപ്പം നക്ക് എന്തെല്ലാം കേൾക്കൊണ്ടു ആ വിശല്ലിതിയിൽ ഉണ്ട്. ദുനിയാവിടെ ഹസനത്ത് എന്തിനെ, നല്ല ആരോഗ്യം വേണോ, നല്ല അക വേണോ, വൈക്കിൾ വേണോ, സ്വത്ത് വേണോ, നല്ല മക്ക വേണോ, മക്കൾക്ക് നല്ല പെണ്ണ് വേണോ, പെണ്ണ് മക്കൾക്ക് മാപ്പിള വേണോ, എല്ലാം റബ്ബനാത്തിന ഫി ദുനിയ ഹസനയിൽ പെട്ടു. ആഖിറത്തിൻ്റെ എല്ലാ ഗുണവും ഫിൽ ആഖിറത്തി ഹസനത്തും എന്നതിൽ പെട്ടു. ഒക്കിനാദാപന്നാർ നേരകത്തെ തുറക്ക, ഇത് വലിയ ദ്വാ. വേറെ എന്ത് ദ്വാ എന്നുണ്ടെങ്കിലും ഈ ദ്വാത്തിൽ അതിലെ വ്യാഖ്യാനാണ്. പിന്നെന്ത് ചെയ്യുക, റബ്ബനാത്തിന ദ്വാരക്ക, പിന്നെ ഞങ്ങളെ ഭാഷയിൽ തന്നെ ഞങ്ങളെ വൽക്കത്തിൽ തന്നെ ദ്വാരക്ക പഠിച്ചോണക്ക് പണ്ട് നക്ക് നിൽക്ക് പണ്ട് പഠിച്ചോണക്ക് നക്ക് മാത്രം ചൊല്ലുമ്പോൾ തപ്പിടും, ഞാൻ നക്ക് നിൽക്കണമല്ല, നക്ക് നിൽക്കി ഇപ്പം ബന്ധി ഇപ്പോൾ പഠിച്ചില്ലേ ചൊല്ലുമ്പോഴത്തേക്ക് തെല്ലു തെല്ലു തപ്പിടും, നക്ക് കൊന്തുണ്ടത്. പിന്നെ നിങ്ങൾക്ക് തെരിയ പെണ്ണുമായിട്ട് ഇങ്ങനെ ചൊല്ലേ പഠിച്ചോണക്ക് നക്ക് നിൽക്ക് കൊന്തുണ്ട്, കന്നഡ കൊന്തുണ്ട്, തുളു കൊന്തുണ്ട്, മലയാളം എല്ലാം കൊന്തുണ്ട്. തമിഴിൽ അങ്ങ് പോണ്ടാറ് അവിടെ തമിഴിലേ ദ്വാരക്കിടങ്ങ, ഞങ്ങളെ പലക്കത്തിൽ ദ്വാരക്ക പഠിച്ചോനേ പഠിച്ചോനേ, നക്ക് ആരോഗ്യ തരണോ അല്ല, നൻ്റെ സീക്കടെ സുമാറാക്കണോ അല്ല, നൻ്റെ മക്കളെ നല്ലാക്കണോ അല്ല, നൻ്റെ ഒരു മോളിപ്പ് എത്തിയിട്ടില്ല അവൾക്ക് ഒരു കിടാവ് കൊടുക്കണോ അല്ല, എല്ലാം ചൊല്ലാം. നല്ല എന്തെല്ലാം വിഷമമുണ്ട് ബുദ്ധിമുട്ട് അതെല്ലാം ഞങ്ങളെ വൽക്കത്തിലേ ചൊല്ല. തവാഫിൽ നിസ്കാരത്തിൽ ഞങ്ങളെ വൽക്കത്തിൽ ചൊല്ലോ തീറ, തവാഫിൽ ചൊല്ല. അങ്ങനെ ദ്വാര നോണ്ടിക്ക, നിങ്ങൾ ഈ ബുക്ക് നോക്കിയിട്ട് ദ്വാര ചിലപ്പോൾ അതിലർത്ഥം എന്തിനെ കൊന്തില്ല നിങ്ങൾക്ക്, എന്തിരിതിൽ ചൊല്ലേണ്ട നിങ്ങളെ വൽക്കത്തിൽ ചൊന്നെങ്കിൽ അത് ചൊല്ലുമ്പോഴത്തേക്ക് നിങ്ങളെ മനസ്സും ഉൾപ്പെട്ടു പഠിച്ചോനെ, നിൻ്റെ ദോഷം പൊറുക്കണമല്ലോ, നിന്നെ മരിക്കുമ്പോഴത്തേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക തൗഫീക്ക് തരണമല്ലോ, നിൻ്റെ ഈമാനോടെ മരിപ്പിക്കണമല്ലോ. അപ്പം കൽബ് ബേജാറായിട്ട് ദ്വാരക്കിടെ പഠിച്ചോനത് കബൂലാക്കൂ, അങ്ങനെ ദ്വാരക്ക. അപ്പം ദിക്കർ ഹജ്ജിൻ്റെ സമയത്ത് ആ അറബിയിൽ നിന്ന് ദിക്കറേ ആവണുണ്ടില്ല, ഞങ്ങളെ പൽക്കത്തിൽ ഞങ്ങൾ ദ്വാരക്ക. പിന്നെ റബ്ബനാത്തിന തെരിയാത്തങ്ങ ആരും ഇല്ല, ആണിക്കും തെറി പെണ്ണിക്കും തെറി എല്ലാവർക്കും തെറി, ഇങ്ങനെ ദ്വാരക്ക. പിന്നെ സഫ തവാഫ് തീന്ത് ജണ്ടൊക്കെ നിസ്കരിച്ചിട്ട് ആ നിസ്കാര സുന്നത്ത്, അത് പള്ളിയിൽ എവിടെ നിസ്കരിക്കുക ആയില്ലേ, എന്ത് എന്നക്കത്തിൽ ബൈസല്ലേ തവാഫാക്കിന് തലതിരിയ സുറായിട്ട് നിസ്കരിക്കുന്നിരിച്ച് ആയില്ല, എന്നാ റൂമുകേ വന്നേ ആ തൊന്തരെന്തുമില്ല, റൂമിൽ നനപ്പായപ്പോൾ നിസ്കരിക്കാം. ഇല്ല ഒരു തവാപ്പിടെ നിസ്കാരം നിസ്കരിച്ചിട്ടേ ഇല്ല, റായത്ത് വന്നപ്പോൾ നനപ്പായത്, ആ കൂട്ടെ നിക്കറ്റും വയ്യാവിടും. അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞ് സംസം കുടിച്ചിട്ടായിട്ട്
എവിടെ പോണ്ടേ? എവിടെ 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 പോണ്ടേ? സഫാത്തിൽ പോണ്ടേ? സഫ അതെല്ലാം കുന്താവ്. അവിടെ ആള് പോയോണ്ടിക്കിട് കുന്താവ്, പേടിക്കണ്ട. എവിടെ സഫ? എന്നാ മുന്നോട്ട് പോയിട്ടില്ല സഫ എന്നൊക്കെ കുന്താവിടാണ്ട് ബേജാറാവണ്ട. അവിടെ കുന്താവ്, എല്ലാവരും പോയോണ്ടിക്കിടാറ അവിടെ. അവിടെ പോയിട്ട് അവിടെ ചെറിയൊരു കുന്ന്, അത് ഒരു ഗുഡ്ഡ. അവിടെ മാർബിൾ ഇട്ടിട്ടുണ്ട്. ആ മാർബിൾ ഇട്ട് അവിടെ പോയിട്ട് അവിടെ ഇളിഞ്ഞിട്ട് പോണ്ടേ, അവിടെ ഇളിഞ്ഞിട്ട് പോണ്ടേ. പോയിട്ട് മറുവത്ത് കെത്തരേ, അവിടെ അബ്ബാസ് ബണ്ടേ. അങ്ങനെ ഏൽവട്ടം, ആണും പെണ്ണും എല്ലാവരും. അത് കഴിഞ്ഞ് മറുവത്ത് കെത്തിയപ്പോൾ എന്താക്കടേ? മുടി കട്ടാക്കടേ. കനിഷ്ഠ മൂന്ന് മുടി ആണും പെണ്ണിൻ്റെ എല്ലാവരും. തീൻ തുമ്പറ തീൻ ഇൻ റൂമിൽ പോയിട്ട് കിടന്നിട്ട് ഉറങ്ങാം, കുളിക്ക, തലക്ക് തൊപ്പി വെക്ക, ചടിയിട, പാൻ്റിട, എല്ലാം ഇട്ടോളാം. അത്ര വരട്ട എല്ലാവും. പിന്നെ ഒരു വിഷയമുണ്ട് ചൊല്ലകും, അത് തവാഫിലും സൈലും ആക്കടേ ഒരു വിഷയമാണ്. അത് ഒട്ടികല്ല ചൊന്നെങ്കിൽ അത് നനപ്പ് നിൽക്കില്ലേ. എന്തിനത്? ഞങ്ങൾ ഉംറത്തെ തവാഫാക്കിയിട്ട് പിന്നെ പോണ്ട എവിടേക്ക്? സഫാ മറുവത്തെ ഇടയിൽ അപ്പുറം ഇപ്പുറം നടക്കടേ. അതിക്ക് പേര് സഈണ്ട്. ഒരു തവാഫാക്കിയിട്ട് ആ തവാഫുടെ പിറകെ സഴിയാക്കുക ഇക്കിട്. അത് ഏതിൻ്റെ അവിടെ പോയെങ്കിൽ ഒന്നാവിടും ആക്കുമ്പോത്തേക്കും. തവാഫ് കളഞ്ഞിട്ട് ഇപ്പൊ സഫാ മറുവത്ത് സഴിയാക്ക പോകണ്ടിട്ട് അങ്ങ് ചൊല്ലാറ് ഒട്ടിക്കുന്നങ്ങ. അപ്പൊ ഇങ്ങനെ ഈ സഴി എന്ന തവാഫുള് ഏണിങ്ങ ഫസ്റ്റിലെ മൂന്ന് ചുത്തു പറമ്പത്തേക്കോ അങ്ങ് നടക്കടേക്ക് ഒരു രീതിയുണ്ട്. പറകെ തവാഫുടെ പറകെ സഴി എന്ന തവാഫ്, എല്ലാ തവാഫും അല്ല, ഫസ്റ്റിലെ മൂന്ന് ചുത്തിൽ ആണിങ്ങ പെണ്ണിങ്ങല്ല നടക്കിടേക്ക് ഒരു രീതിയുണ്ട്. അതെങ്ങനെ? ഊട്ടർ ഇങ്ങനെ സ്റ്റാർട്ടാക്കിടല്ലേ, സ്റ്റാർട്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇക്കിട്. അപ്പ ഇങ്ങനെ ഇട്ടിട്ട് നടക്കിടേ. റമല് നടത്താണ്ട് ഒരു നടത്തമുണ്ട്. റമല് കാല് മുട്ട മുട്ടാക്കിയിട്ട് സ്പീഡിലാണ് നടക്കടേ. ഇങ്ങനെയാണ്, ഇങ്ങനെ നടക്കടേ. ഇത് മൂന്ന് വട്ടം. ചിലപ്പോൾ നടക്കൂ തീരില്ല അവിടെ, ആൾ രക്ഷിക്കിട്. ചില ദൂരത്തിൽ പോയെങ്കിൽ അവിടാണ്ട് നോക്കണം. അപ്പോൾ ദൂരത്തിൽ പോയിട്ട് അങ്ങനെ നടക്കടേ. ദൂരത്തിൽ പോയെങ്കിലും മുട്ടത്തിലാവില്ലേ. എപ്പോൾ നടക്കട പോലെ മേ നടന്ന മയ്യാവിടും. പിന്നെ സഫാ മർവ, അതിൻ്റെ മധ്യത്തിൽ, സഫാ മറുവ അതിൻ്റെ മധ്യത്തിൽ പച്ച ലൈറ്റ് കാണണ്ട. ഇങ്ങനെ ഇവിടൊന്നുണ്ട്, അപ്പുറത്തൊന്നുണ്ട്. ഈ ലൈറ്റിടെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കോ ഇപ്പുറത്തെ അപ്പുറം പോകുമ്പോഴത്തേക്കോ ആണിങ്ങ പെണ്ണിങ്ങല്ല ആണിങ്ങ ഓട്ട്, എത്ര തിരി അത്ര ഓട്ട്. അപ്പുറത്തെ പച്ച മാർക്ക് എത്തുമ്പോഴത്തേക്കും നിപ്പാട്ടേ, പിന്നെ നടക്കടേ. അപ്പുറത്തെ പറമ്പത്തേക്കു ആ മാർക്ക് എത്തുമ്പോഴേക്കും ഓട്ടേ, ഈ മാർക്കിടെ ഇവിടെ നിപ്പാട്ടേ. ഇത് സുന്നത്ത്. ഈ നടത്തവും ആ സഫാ മറുവത്തിന് ഇടയിൽ ഓട്ട് എത്തുമ്പോൾ എന്താണ് അത്? സുന്നത്ത്. കഡായല്ല പെണ്ണിങ്ങ ഓടകില്ല. ഈ റമല് നടക്കുകയില്ല. പെണ്ണിങ്ങളെ കയ്യിൽ ഷാളി നീങ്ങി ആ ഷാളി ഇങ്ങനെ ഇടുകയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തവാഫാക്കിയ, തവാഫാക്കുമ്പോൾ തീതിട്ടു ഇങ്ങനെ. പിന്നെ അവിടെ ജണ്ടറൊക്കെ നിസ്കരിക്കൊണ്ടു, ആ നിസ്കരിക്കുമ്പോൾ ഇട്ടത് എടുക്കണം, എടുത്തിട്ട് ഇങ്ങനെ ഇടണം. നിസ്കാരത്തിൽ അത് ഇട്ടത് കറാഹത്ത്. പിന്നെ സഫാത്തിൽ പോയിട്ട് സായി സ്റ്റാർട്ടാക്കുമ്പോൾ പിന്നെ ഇട്ടേ. അവിടെ അത് ഇടാതെ പോണ്ടങ്ങ ഉള്ളാറ്, അത് വേറെ മധുഹപരങ്ങ. ഞങ്ങൾ ഇട്ടിട്ടേ പോണ് സായിലും. അപ്പോൾ ഉമ്ര ഒന്ന് തീന്ത്, ഹജ്ജ് ഇങ്ങനെ മേ. പിന്നെ ഹജ്ജിൽ ആറിക്കിടന്തിരെ അറഫ, അറഫ ദുൽഹിജ്ജ ഒലിമ്പോ, ഒലിമ്പോയുടെ ലോഹറായെങ്കിൽ അറഫത്ത് ടൈമായിട്ട് സ്റ്റാർട്ടായിട്ട്. അത് എൻ്റെ അവിടെ പെരുന്നാൾ രണ്ട് ജാവു
രണ്ടാമത് അപ്പം സ്വബി നിസ്കാരത്തെ ടൈമാകുമ്പോഴത്തേക്ക് ബാങ്കിടെ സമയമാകുമ്പോഴത്തേക്ക് തീർന്നു. ഈ ടൈമറെ ഇടയിൽ അറഫത്തിൽ ഒരു തെല്ല് നേരമെങ്കിൽ ഇക്കണം. അവിടെ എങ്ങനെ ഇക്കണോ, ദയിക്കടെ അല്ല നടക്കടെ നിൽക്കടെ ഉറങ്ങടെ എങ്ങനെയാവാം, എന്നെങ്കിൽ ഫറള് പൂർത്തിയായത്, ഹജ്ജിലെ ഫറള് പൂർത്തിയായത്. മാത്ര അറഫത്തിൽ ചെമ്മ സ്വനന്തില്ല, അവിടെ ഒരിക്കൽ ഹാജരായെങ്കിൽ ആയിത്തിന് ചെന്ന് വെറുതെ അങ്ങനെ ഇക്കു തീറ, അവിടെ പോയിട്ട് ഉറങ്ങുക തീറ, ടെൻഡറിലേക്ക് ഇട്, ടെൻഡിൽ കൊടുത്തി കഴിഞ്ഞിട്ട് ഉറങ്ങണം എങ്ങനെ ചമ്മുള്ളാറ്, അങ്ങനെ ആവോ തീറ. അവിടെ അറഫ ദുആക്ക് ഉത്തരവുള്ള സ്ഥലം. ഇവിടെ അങ്ങനെ തവാഫിലുണ്ട്, ഹജറുൽസുദിൻ്റെ അടുത്ത് ബായിലിൻ്റെ ഹജറുൽസുദിൻ്റെ ഇടയിൽ, അതിക്ക് സമത്തിൽ അങ്ങ് പോകുമ്പോൾ ദ്വാരം കൊണ്ട് പോകണോ, പിന്നെ ഇപ്പുറം പോകുമ്പോൾ കാബത്തെ മേലെ തമ്പുണ്ട്, ആ തമ്പിടെ നേരെ എത്തുമ്പോഴത്തേക്ക് അവിടെ ദ്വാ ഒക്കെ ഉത്തരവുണ്ട്. തവാഫിൽ ഒട്ടാകെ, അതുപോലെ സഫ മറുവ അതിന് ഇടയിലിരുന്ന പക്ക സായി ആക്കുമ്പോഴത്തേക്കോ ദ്വാക്ക് ഉത്തരയുന്ന പക്ക. അത് അറഫ ഹജ്ജിൻ്റെ പ്രധാന ഭാഗം, അറഫ അൽ ഹജ്ജു അറഫ, അറഫ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അറഫയിൽ ദ്വാരക്കണം, അള്ളാരോട് പൊറുക്കലിനെ പഠിച്ചോനെ, ഞാൻ എത്രയോ ദോഷം ചെയ്ത് അല്ലാ പൊറുക്കണേ, അപ്പു ചെയ്യണേ, എനിക്ക് പൊറുക്കണേ, എൻ്റെ മക്കൾക്ക് പൊറുക്കണേ, ഉമ്മാക്ക് പൊറുക്കണം, അപ്പം എല്ലാവർക്കും പൊറുക്കലിനെ തേടാ, എല്ലാ കാര്യവും അവിടെ തേടാ. കുറേ ദിക്രി ചെല്ലുക, കുറേ ഖുർആൻ ഓതുക. അറഫ നാള് അള്ളാഹുവിൻ്റെ റഹമത്തെ അറഫയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരും. അമ്പിയാക്കളും മുർസലീങ്ങളും ആ കൂട്ടത്തിലുണ്ടാവും, പക്ഷെ നമുക്ക് കാണൂല, അത് മാത്രമേ ഉള്ളൂ. അന്ന് അറഫയിലേക്ക് അള്ളാഹുവിൻ്റെ ബറക്കത്തും റഹമത്തും ഇറങ്ങുന്നത് കാണുമ്പോൾ ഇബിലീസ് വല്ലാതെ ബേജാറാവും, തലക്ക് മണ്ണ് പാരിയിട്ട് ഓടും, വലിയൊരു ശബ്ദം, ഒരു അട്ടഹാസം ഉണ്ടാവും ഇബിലീസിന്. ഇബിലീസിൻ്റെ ഒരു അട്ടഹാസം പറയാൻ സ്വർഗത്തിന് പുറത്താക്കിയപ്പോൾ, ഒന്ന്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അന്ന്, പിന്നൊന്ന് ബദറിൽ മുഅ്മിനീങ്ങൾ ജയിച്ച ആ സമയത്തുണ്ടായിരുന്നു ഒരു ശബ്ദം, പിന്നെ അറഫ നാളിൽ മുഅ്മിനീങ്ങൾക്കല്ല ഇറക്കുന്ന റഹമത്ത് കാണുമ്പോൾ. ഈ റഹമത്തിനെ സ്വീകരിക്കാതെ നമ്മൾ വരാൻ പറ്റുകയില്ല. ഹജ്ജിനെ ആറാം കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾ മക്കത്ത് തന്നെ ആയിരിക്കും, ഉംറ ചെയ്തിട്ട് അവിടെ മക്കത്ത് പോയിട്ടുണ്ടാകും, മക്കത്ത് ആറാം കെട്ടി, മക്കത്ത് ആറാം കെട്ടി ആ അറഫാക്ക് പോകുന്നതിന് മുമ്പ് ഒരു തവാഫിയിൽ സുന്നത്ത് കുതും വിദാഇൻ്റെ തവാഫ് എന്ന് പറയും, അത് സുന്നത്ത് അറഫയിൽ പോവാം. അറഫയിൽ പോയിട്ട് സാധാരണ ഇപ്പോൾ നിൽക്കലെത്തന്നെ മഗരിബോളം നിൽക്കും, മഗരിബ് കഴിഞ്ഞാൽ അവിടുന്ന് വന്ന് വന്നിന് മുസ്തലിഫ, രാത്രി പകുതിയാവലോടുകൂടെ മുസ്തലിഫിൻ്റെ സമയമായി, രാത്രി പകുതിയായി കഴിഞ്ഞാൽ മുസ്തലിഫിയിൽ ഇറങ്ങിയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ മുസ്തലിഫിയിലൂടെ പാസ്സായാൽ മതി, അവിടെ നിന്നോളണമെന്നില്ല. അങ്ങനെ ഒരു സ്വബിയാകുമ്പോഴേക്ക് മിനക്കെത്തി, മിനിയിൽ എന്ത് ചെയ്യുക, ജമറത്തുൽ അഖബക്ക് കല്ലെറിയുക, ഏഴ് കല്ല്.
ഇത് എല്ലാവർക്കും ആവശ്യമായ ഇൽമ്. പിന്നെ കുറച്ച് ഉലഹിയാനെ പറ്റി ഞാൻ പറയൂ, പിന്നെ അതും എല്ലാവരും കേൾക്കേണ്ടത്. നമ്മൾ ഇവിടെയുള്ള ആളെ ജമാഅത്ത് നിസ്കാരം 5 മണിക്ക് ഞമ്മ പോയിട്ട്, ഇപ്പം തന്നെ വേഗം പോയിട്ട് ഞാൻ നിസ്കരിച്ചിട്ട് വരുന്നെന്ന് ആരും ഇപ്പം പോണ്ട. മാലിക് ഇമാമ്, മദ്ഹബിൻ്റെ ഇമാമ്, ഇമാം മാലിക് റളിയല്ലാഹു തആലാ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തോണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്ത്, ബാങ്ക് കൊടുക്കുമ്പോൾ ഒരാൾ കിതാബ് മടക്കി. അവിടെ പോന്നേ ബാങ്കായാലാണ്, ഓഹോ നീ എന്നെ നീ കരിക്കുന്ന ആൾ, അങ്ങനെ കരിക്കുന്നില്ലേ, ഇത് ഇൽമ്. നിസ്കാരം കളാക്കുന്നില്ല, വഖത്ത് തീരുന്നതിന് മുമ്പ് നിസ്കരിക്കൂ. അതിനേക്കാൾ കുറവല്ല ഇനി കൂലിയുള്ളത്. എനിക്ക് എല്ലാവരും ഇരുത്തി. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ നമുക്കെന്നാ മഗരിബിന് മുമ്പായിട്ട് നിസ്കരിച്ചാൽ കളാവില്ല, നിസ്കാരം കിട്ടൂ. ക്ലാസ് ഇപ്പോൾ ഇന്ന് നിർത്തിയാൽ പിന്നെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു കൊല്ലം കഴിയും, ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ സ്വബീക്ക് പോയിട്ടെത്തണം. ജമ്രത്തുൽ അഖബാക്ക് 7 കല്ലറി പെരുന്നാളിൻ്റെ സ്വബീക്ക്, ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താക്കണേ മുടിയെടുക്കടേ, പിന്നെ മക്കത്ത് പോണ്ടേ, മക്കത്ത് ഒരു തവാഫാക്കടേ, സഹയും ഉണ്ട്, സഹയും ആക്കടേ, ആക്കിയിട്ട് ലോഹറാമ്പത്തേക്ക് വാപ്പാസ് മിനാത്തേക്ക് പണ്ടേ. ഇതതിരെ രീതി ചിലപ്പോൾ അങ്ങനെ സാധ്യമല്ലാതായിട്ട് വരൂ. കള്ളടിച്ചിട്ട് മുടിയെടുത്തിട്ട് അപ്പമ്മ പോകൂ, റഷുണ്ട്, ഗാഡി പോണില്ല, ബ്ലോക്കായിട്ട്, അങ്ങനെയല്ലേക്കു. അങ്ങനെ ഇന്നേണ്ടെങ്കിൽ ഉച്ചക്ക് പോയാൽ മയ്യാവും, ഇണ്ട് പോകായില്ല, നാളെ പോയാൽ മയ്യാവും. നാളെ പോയിട്ട് തവാഫാക്കിയിട്ട് പണ്ടേ, നാളത്തെ കള്ളടിക്ക് കുണ്ണൂടെ മീനാത്തിൽ. അങ്ങനെ പിന്നെ 3 നാള് മിനാത്തിൽ പാർക്കണം, 2 നാള് കട്ടായ പോണെന്നോ പന്നീൻ്റെ ജാവു മിനാത്തിലേ ഇക്കണോ. മിനാത്തിൽ നിന്നിട്ട് എന്താക്കണം, ജാവു അവിടെ മേയ്ക്കണു. ലുഹുർ നിസ്കാര ആയതിൻ്റെ ലുഹുറിൻ്റെ ടൈം, ലുഹുർ ബാങ്കിൻ്റെ ടൈം ആയെങ്കിൽ കല്ലടിക്കട സമയമായിട്ട്. 3 മോത്തു കല്ലടിക്കുന്നുണ്ട്, 1st, 2nd, 3rd, ഇങ്ങനെ 3 കല്ലടിച്ചിട്ട് പറ. പന്നീൻ്റെ ജാവു അവിടമേ പാർക്കിടേ. പന്നീൻ്റെ ഉച്ച തിരിഞ്ഞിട്ട് ലോഹറിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് 3 മോത്ത് കല്ലടിക്കടേ. കല്ലടിച്ചിട്ട് മഗ്രിബാവുടേക്ക് മുന്നലു മിന ബുട്ടിണ്ടായെങ്കിൽ 13 ജാവു അവിടെ പാർക്കണുണ്ടില്ല. മഗ്രിബത്തോളം അവിടെ ഇന്നേണ്ടായെങ്കിൽ എന്താക്കണു, 13 ജാവു പാർക്കണു. 13 പകലെന്താക്കണം, ലോഹറാകുമ്പോഴേക്ക് 3 മോത്ത് കല്ലെറിയണം. എറിഞ്ഞിട്ട് ബണ്ട് തീന്ത്ത് ഹജ്ജിലെ എല്ലാ വിഷയവും തീന്ത്ത്. ഇത് കട്ടായ ഹജ്ജിലെ ഫറല്ലല്ലെങ്കിലും മുസ്ദലിഫത്തിൽ പെരുന്നാളിൻ്റെ പാതി അവിടെ പറയുക, അവിടെ ഇക്കടേത്. അതുപോലെ സ്വബീക്ക് വന്നിട്ട് ജമ്രത്തുൽ അഖബ കല്ലടിക്കടേത്, അത് കണ്ടായ മുടിയെടുക്കടേത് ഹജ്ജിലെ ഫറള്. പിന്നെ 3 നാള് മിനാത്തിൽ തേക്കടേത് 3 ജാവുകു ഉച്ച തിരിഞ്ഞ് കല്ലടിക്കടേത്, ഇത് കട്ടായ ഫറല്ല. അത് ബുട്ടിണ്ടായെങ്കിൽ ഇതിക്ക് ഫിദിയ കൊടുക്കണം. അങ്ങനെ ഇത് 3 ഫിദിയ ഉണ്ട്. പിന്നെ 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 ഇപ്പോൾ ശവ്വാൽ മാസം കഴിഞ്ഞ്, ഇപ്പോൾ ദുൽഖാദ, ഹജ്ജിക്ക് ഇഹ്റാം കെട്ടിയണ്ടായെങ്കിൽ അത് സിന്ധു അവിടെ 3 തിങ്ങൾ, ശവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ. ദുൽഹിജ്ജരെ ഒലിമ്പോ പോളു, 10 ജാവു പെരുന്നാൾ 2 ജാവു ഇഹ്റാം കെട്ടിയിട്ട് അറഫത്തേക്ക് എത്തിയെങ്കിൽ മയ്യാവിടും. അപ്പോൾ ഈ 3 തിങ്ങളും ഹജ്ജിക്ക് ഇഹ്റാം കെട്ടിയ തിങ്ങളും. അപ്പോൾ ശവ്വാൽ 1 കു ഹജ്ജിക്ക് ഇഹ്റാമാക്കി ഉണ്ടെങ്കിൽ അവൻ എന്താക്കണു, ദുൽഹിജ്ജ ഒലിമ്പോ തോള 10 തോള അങ്ങനെ മേ ഇഹ്റാമിലേ ദഹിക്കണു. അത് എല്ലാവർക്കും സാധ്യമല്ല, കഷ്ടമാവും. അപ്പം എന്താക്കണം, ഞങ്ങൾ ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് ഉംറത്തേക്ക് ഇഹ്റാമാക്കിയിട്ട് പോണ്ടേ. ഹജ്ജിക്ക് ഇഹ്റാമാക്കണായ ടൈമിൽ ഞങ്ങൾ ഉംറത്തേക്ക് ഇഹ്റാമാക്കിയിട്ട് അപ്പുറം പോണ്ട, പോയിട്ട് ഉംറ പൂർത്തിയാക്കിയിട്ട് ഇഹ്റാം ഇല്ലാതെമേ അവിടെ ദഹിക്കട. അല്ലെങ്കിൽ അപ്പപ്പോൾ പോയിട്ട് ഞങ്ങൾ എന്താക്കട, ഉംറ ആക്കിയിട്ട് പണ്ട.
ആയെങ്കിലും ഹജ്ജിന്റെ മുന്നലു ചൊവ്വാൽ ദുൽഖഅദ ഈ തിങ്കളു ഹജ്ജിക്ക് ഹറാം കെട്ടിയ തിങ്കളായതുകൊണ്ട് ആ ടൈമിൽ ഉംറാക്കി അങ്ങ എന്താക്കണോ ആ വർഷത്തിലെ ഹജ്ജാക്കിടല്ല നിങ്ങ ഹജ്ജാക്കിണ്ടെങ്കിൽ ഒരു ആട് അറുത്തിട്ട് കൊടുക്കണോ ഒരാട് ഉലഹിയത്തെ പ്രായ എന്ന ആട് രണ്ട് വർഷമായ ആട് അവിടെ നെയ്യാട് കിട്ടും നെയ്യാടെങ്കിൽ ഒരു വർഷമായ മെയ്യാവിടും അത് അറുത്തിട്ട് കൊടുക്കണോ അത് എവിടെ കൊടുക്കണോ മക്കത്തിലേ കൊടുക്കണം മക്കത്തെ ഹറം ഭൂമിയിൽ കൊടുക്കണം അവിടെ അവിടെ ഇക്കടെ ഫക്കീർ മിസ്കിമാർ കൊടുക്കണം ഫക്കീർ മിസ്കിമാർ അല്ലാത്ത നങ്ങ അതിനെ ഇറച്ചി എടുക്കു തീറ ചില ആൾമാർ അങ്ങനെ ആക്കിട് ആറ് എങ്ങനെ നാ അർത്ഥം ഇയാൾ കൊടുക്കണേ അതിന് ഇറച്ചി അയാൾ അർത്ഥം നക്ക് നങ്ങൾക്ക് പോയിട്ട് ബണ്ടോടത്തോളക്ക കാശ് ചിലവുകൾ അകത്തി എന്ന കാശ് ഞങ്ങൾ കയ്യിലേക്കിട് നങ്ങ എടുക്കു തീറാറ് പാവത്തങ്ങ് കൈ കൊടുക്കണോ ഇനി നിങ്ങളിപ്പം മദീനത്തെ പോകുമ്പോഴത്തേക്ക് ദുൽഹുൽ ഇവിടെ ഉംറത്ത് ഹറാൻ കെട്ടിയിട്ട് അവിടെ പോയിട്ട് ഉംറാക്കി പിന്നെ ഹജ്ജിക്ക് ഹറാൻ കെട്ടുക മക്കത്തേമേ ഹറാൻ കെട്ടുക നിങ്ങൾ എന്താക്കിയാറ് ഒരൈഡിയ ആക്കിടാറ് ഹറാൻ കെട്ടിയ ചില പക്കമുണ്ട് അത് ദുൽഹുലൈഫ ജുഹഫ ഖർനുൽ മനാസിൽ എലംലം ഇങ്ങനെയൊക്കെ ഉണ്ട് ദാ തീർക്ക് ഹജ്ജ് കാമ്പത്തേക്ക് നിങ്ങൾ എവിടെ പോകണ്ടാറ് ഈ ചൊന്ന ഏതെങ്കിലും പക്കത്തേക്ക് നിങ്ങൾ പോയിട്ട് ഹജ്ജിക്ക് അവിടെ ഏറാമാക്കിയിട്ട് വണ്ടാറ് വന്നിട്ടായെങ്കിൽ ആട് കൊടുക്കണ്ട പോയിട്ട് ഏറാമാക്കിയിട്ട് പണ്ട് കഷ്ടമുണ്ട് ആട് കൊടുക്കാൻ വരെ സുതാരിക്കാണ്ട് പിന്നെ ലാസ്റ്റ് മദീനത്തേക്ക് പോകണ്ടങ്ങ് ഇക്കിടാറ് ലാസ്റ്റ് ലാസ്റ്റ് ടൈം ഊടെ പോകണ്ട മദീനത്തേക്കേ പോകണ്ടേ ദുൽഹിജ്ജമാ സാമ്പത്തുക്കു അങ്ങ മദീനത്തെ പറമ്പത്തുക്ക് ഹജ്ജിക്കെ ഇഹ്റാമാക്കിയിട്ട് വണ്ടാറ് ഉമ്മർക്കല്ല അങ്ങ എന്താക്കണ്ട ഫിദിയ കൊടുക്കണ്ട ഇങ്ങനെ ചെമ്മ വിഷയമുണ്ട് പിന്നെ ചെമ്മച്ചല്ല പിന്നെ ആ മിനാക്ക് എത്തി പെരുന്നാൾ രണ്ട് സ്വബയ്ക്ക് ജംറത്തുൽ അഖബ കല്ലടിച്ചിട്ട് പിന്നെ മുടി കട്ടാക്കിയിട്ട് അർക്കിടേത് ഇന്നെങ്കിൽ അവിടെ അർക്കിടേത് സുന്നത്ത് ഞങ്ങളെ ഈ ഉമ്രത്തെ ഫിദിയ കൊടുക്കടയില്ല അങ്ങ അത് അണ്ട് ആവണുണ്ടില്ല ഞങ്ങൾ ഇവിടെ പോയിട്ട് പോകുമ്പത്തി ഏറാൻ കിട്ടിയ ഉമ്ര പൂർത്തിയായ ഉടനെ ആട് കൊടുക്കാം കൊടുത്തെങ്കിൽ ഇറച്ചി എടുക്കട അങ്ങ് ഇക്കിടാറ് അവിടെ മീനാത്തിൽ അർത്ഥങ്ങി ചെമ്മ ആളെങ്ങനെ ഇത് കൊടുത്ത് തീരില്ലേ അവിടെ ബാക്കിയാവിടത് അങ്ങനെ ആ ഫിദിയത്തെ മുന്നിൽ കൊടുത്തേണ്ടായെങ്കിലും ഹജ്ജിക്ക് പോയ അങ്ങക്ക് ആവ തിന്നേണ്ടായെങ്കിൽ ആ മിനാത്തിൽ വെച്ചിട്ടും ഉദഹിയ കൊടുക്കേണ്ടത് സുന്നത്തുണ്ടോ ഉദഹിയ കൊടുക്കേണ്ടത് സുന്നത്തുണ്ട് ചില ആൾമാർ ചൊല്ലെ കേൾക്കൂ ഏ ഹജ്ജ് വന്നെങ്കിൽ ഉദഹിയ സുന്നത്ത് സുന്നത്തുണ്ട് ഉദഹിയ സുന്നത്തുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു അമൽ ഇത് ഉദഹിയ പിന്നൊരു വിഷയം ചൊല്ലിക്കിടേ നിങ്ങൾ അവിടെ പോയിട്ട് ഈ മീനാത്ത് കല്ലടിക്കോ ചില ആൾക്ക് മടിയാവിടും ഞാൻ പണിലേ നിൻ്റെ കല്ല് നീനടിച്ചിറേട്ട് നിൻ്റെ കല്ല് നീനടിച്ചിറേ അപ്പോൾ ആ ഉണ്ട് ചൊല്ലാങ്ങ ഉള്ളാറ് പിന്നെ ഒരു പത്താൾ ചൊന്നാറ് ആവും നണ്ടതും 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 എത്ര തന്നു അമ്പത് റിയാൽ തൻ്റെ പത്താൾ അഞ്ഞൂറ് റിയാലായിട്ട് അല്ല പത്ത് പത്ത് റിയാൾ പത്താൾ തന്നിട്ടുണ്ടെങ്കിൽ നൂറ് റിയാലായില്ലേ അങ്ങനെ ആക്കു തീറ ബാറാളെ മുട്ട അടിക്കു ചൊല്ല എപ്പോ അരമ്മ തീരില്ലേ നടക്കാവില്ലേ പിടിച്ചിട്ട് നടക്കാവില്ല വീൽ ചെയറിലും പോകാവില്ലേ പോകാവില്ലേ ഇടിച്ചിട്ട് പോക പുറത്ത് പോകുക ആവില്ലേ അങ്ങനെ അരമ്മ തീരാത്തങ്ങ വേറാളെ മുട്ട ചൊല്ല അങ്ങനെ ചൊന്നെങ്കിൽ നൻ്റെ മുട്ട വേറെ ഒരാൾ കള്ളടിക്കുക ചൊന്നെങ്കിൽ എന്താക്കണം അറിയോ നൻ്റെ കള്ള് മൂന്ന് മൂത്തുക്കും അടിച്ചതിൻ്റെ പിറകെ ആ ചൊന്ന ആളത് പാടെ എന്താക്കണം സ്റ്റാർട്ടാക്കണം അങ്ങനെയെല്ലാം പോയിട്ട് അടിച്ചിട്ട് പണ്ടത് ഇപ്പോൾ വലിയ കഷ്ടം ഇത് തന്നെ ജാഗ്രത ആക്കിയുള്ളൂ പിന്നെ ഉലഹിയ ഉലഹിയ ഉണ്ട് ചെന്നെങ്കിൽ എന്തരേ ഉലഹിയ
പെരുന്നാൾ മാസ പൂണൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നാല് നാൾ ഷാഫി മദ്ഹബില് ഉലഹിയ അർക്കടെ സമയം വഖ്ത് ടൈം ഈ നാല് നാലിൽ മാത്രം ഉലഹിയായിക്കിടെ. ഹനഫി മദ്ഹബിൽ പതിമൂന്നിൻ്റെ അണ്ട് ഉലഹിയല്ല. പിന്നെ പെരുന്നാൾ രണ്ട് പത്ത് പൂണൊന്ന് പന്ത്രണ്ട് മൂന്ന് നാൾ മാത്രം ഉലഹിയ ഹനഫി മദ്ഹബിൽ. ഷാഫി മദ്ഹബിൽ നാല് നാളുണ്ട്. ഈ നാല് നാൾ അല്ലാത്ത വേറെ നാളിൽ ഉലഹിയ ഇല്ല. ഈ നാല് നാളിൻ്റെ ടൈം സ്റ്റാർട്ടാവിടെ ഇപ്പോൾ പെരുന്നാളിൻ്റെ അണ്ട് സൂര്യൻ ഉദിച്ചിട്ട് രണ്ട് റക്അത്ത് നിസ്കാരത്തെയും രണ്ട് ഖുതുബയും ഷോർട്ട് ആയിട്ടുള്ള രണ്ട് റക്അത്ത് നിസ്കാരം ഷോർട്ടായിട്ടുള്ള രണ്ട് ഖുതുബ ഇതിക്ക് വേണമായ ടൈം കളിഞ്ഞുണ്ടെങ്കിൽ ഉലഹി ആർക്കോ സ്റ്റാർട്ടാക്കാം. ഈ ഹുത്തുവും നിസ്കാരം ആയിടാ ആയിട്ടില്ലേ, അത് നോക്കുകയില്ല. അതിക്ക് മയ്യാവിടത്തെ ടൈം കളിഞ്ഞ മയ്യാവിടും. ഉലഹിയാത്ത ടൈം സ്റ്റാർട്ടായി. ടൈം എണ്ടാവിടെപ്പാ പതിമൂന്നിൻ്റെ അണ്ട് സൂര്യാസ്ത ആവിടേക്ക് മുന്നലു അർത്തിട്ടാവണം. പിന്നെ ഇല്ല, സൂര്യാസ്ത ആയെങ്കിൽ പിന്നെ അർക്കടെ ടൈം പോയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഏഴ് ഗണ്ടയ്ക്ക് മഗ്രിബാവിടും. ആറ് അമ്പത്തഞ്ചിക്ക് അർത്തിത്ത് ലാസ്റ്റ് രണ്ട് ആ ഉലഹി ആയിത്ത് ഇറച്ചാക്കിയില്ല കൊടുത്തിട്ടില്ല, അത് പിന്നെ മഗ്രിബിടെ പിറകെ കൊടുത്ത മയ്യാവിടും. ഈ ടൈമുള്ള അർക്കിടെ ആ അറവുകായിട്ടിക്കിട് ഉലഹിയാണ്ട് ചൊല്ലേ. അത് അർക്കിടെ മൃഗ എന്താവണോ വൺ ടേ അല്ലെങ്കിൽ പൈങ്ങ ഇത് പൈ പിന്നെന്തര് മൂരി പോത്ത് എരുമ എല്ലാം ഒരേ ജാത്തിയത്. പിന്നെ ആട് ആട് അപ്പം ആട് മാട് വട്ടക എന്ന് പറയല് വട്ടക വൺ ടേ മാടുണ്ട് ചെന്ന് ഈ പൈങ്ങ പൈങ്ങ ജാത്തി ഉണ്ടല്ലോ അത് ആട്. ഈ മൂന്ന് മാത്രം ഉലഹിയത്തേക്ക് അവിടെ മൃഗയ്ക്കിടെ. പിന്നെ കോളിയുടെ ഉലിയാർത്ത് കൊടുക്കുകയൊക്കെ ഇല്ല, ഏത് മദ്ഹബിലും ഇല്ല, അത് ഒരു മദ്ഹബും ഇല്ല, അങ്ങനത്തെ ഒരു വിഷയമില്ല. കോളിയുടെ അടുത്ത് കൊടുക്കടേ മുങ്കിലിൻ്റെ അടുത്ത് കൊടുക്കടേ കൊമ്പ എന്നാൽ ഉടു അറുത്ത് കൊടുക്കടേ ഇതൊന്നും ഉലഹിയാവല്ല. പിന്നെ വൺ ടേ കന്നുകാലി ആട് ഇത്ര മാത്രം ഉലഹിയാക്കുള്ള മൃഗം. ഇത് അറുത്ത് കൊടുക്കണമെങ്കിൽ വൺ ടേ അറുത്ത് കൊടുക്കണെങ്കിൽ അതിക്ക് അഞ്ച് വയസ്സ് എന്ന് പറഞ്ഞിട്ട് ആറാമത്തെ വയസ്സിൽ പ്രവേശമാവണം. അതിനർത്ത് കൊടുക്കാം. നിങ്ങളെ പൈ മൂരി പോത്തിയരുമ അതിക്ക് രണ്ട് വർഷമായിട്ട് മൂന്നാമത്തെ വയസ്സിൽ പ്രവേശം ആവണം. ഞങ്ങളെ ഊടയ്ക്കിട ആട് ഇതിക്കെല്ലാം പേര് കോളാട് ഉണ്ട്. ആടെന്തരെ കുരിയാടിക്കിട അതും കോളാട്, അതും ഉലിയത്ത് കാവും കുരി, അതും ഉലിയാർക്കോ കാവിടും. ഞങ്ങളെ റായത്തിക്കിട വേറെ ആട്, ഈ ആടുകളെല്ലാം രണ്ട് വയസ്സ് പൂർത്തിയായിട്ട് മൂന്നാമത്തെ വയസ്സിൽ പ്രവേശമാവണം. അപ്പോൾ ഉലിയത്ത് പ്രായത്ത്. പിന്നെ ഒരു ജാതി ആടുണ്ട്, അതിക്ക് നെയ്യാടുണ്ട് ചൊല്ലേ. ആ നെയ്യാട് ഞങ്ങളുടെ പ്രായത്തിൽ ഇവിടെ എവിടെയും കാണില്ല. അതിക്ക് ഒരു വയസ്സായെങ്കിൽ മയ്യാവിടും. അത് നെയ്യാടുണ്ട് ചെന്നെങ്കിൽ അതിൽ ഈ ചന്ദ്ര മൊത്തം എന്താക്കിട്ട് വലിയ ഇറച്ചിയുടെ ഒരു കെട്ട് കെട്ടിയിട്ട് വെച്ച പോലെ കിട് ചൊരിയിട്ട് അങ്ങനെ അതിൽ ഈ അർക്കാത്തത് തിൻ്റങ്ങ ഉണ്ടല്ലേ അങ്ങ് അതിൽ ഇറച്ചി മുറിച്ചെടുത്തിട്ട് തൊലിയുടെ തുന്നിയിട്ട് പിടിപ്പാട്ടിയിട്ട് അതിലെ ഇറച്ചി രംഗ തിണ്ടാറ്. പിന്നെ കുറേ നാളെ പിന്നെ അവിടെ ഇറച്ചാവിടും. അങ്ങനത്തെ ആട് നെയ്യാട് ഇവിടെ ഇല്ല. മാത്രമല്ല ഈ ജാതി ആടിൻ്റെ കുട്ടി അതിൻ്റെ കുഞ്ഞി ആ കുഞ്ഞിയായ സമയത്ത് അതിൻ്റെ ബാക്കിൽ നിന്ന് കുറച്ച് ഇറച്ചി മുറിച്ചെടുക്കലുണ്ട്. എന്ത് ഇതിന് തിന്നു എന്തിന് കുറച്ച് ഇറച്ചി മുറിച്ചെടുത്താൽ പിന്നെന്താവും അത് വേഗം വളരും വലുതാവും. അതെന്താണ് അങ്ങനത്തെ ആട് നമ്മളിവിടെ ഇല്ല. ഒരു വയസ്സാൽ മതിയാവുന്ന ആടില്ല. നെയ്യാടിന് ഒരു വയസ്സാവുകയോ
അല്ലെങ്കിൽ ഒരു വയസ്സാവുന്നതിന് മുമ്പ് അതിൻ്റെ പല്ല് പല്ല് കദലിക്കിടെ അതിൽച്ചാൽ മയ്യാവിടൂ. വേറെ ഞങ്ങളെ റായത്തിക്കിടെ ആട് കുരി പൈ എർമ പോത്തുമൂരി അത് പല്ലയിച്ച മയ്യാവില്ല, പല്ല് കദലിച്ച മയ്യാവില്ല, രണ്ട് വയസ്സേ പൂർത്തിയാവണം. ഇങ്ങനെയുള്ള മൃഗത്തെ പെരുന്നാൾ രണ്ട് പൂണൊന്ന് പന്നിണ്ട് പതിമൂന്ന് നാല് ഉലഹി ആർത്ത് കൊടുക്കേണ്ടത് സുന്നത്ത് കഡായല്ല, ഹനഫി മദബിൽ വാജിബ്. വാജിബാവണമെങ്കിൽ സക്കാത്ത് കൊടുക്കൽ ഉജൂബായത്തര മുതൽ അവരെ കയ്യിൽ പോകണം, അപ്പോഴേ വാജിബാവും, അല്ലെങ്കിൽ വാജിബാവില്ല. നിസാബ് നിസാബു സക്കാത്തിനെ മിൽക്കാക്കുന്ന ആൾക്ക് വാജിബാണ് ഹനഫി മദഹബിൽ, മുസാഫിറിന് ഇല്ല എന്നുമുണ്ട്. അങ്ങനെ ഈ ആട് അറുത്തു കൊടുക്കൽ സുന്നത്ത് ആർക്ക്? പെരുന്നാളുടെ അണ്ട് പോളു അണ്ട് ജാവടയും അവൻ്റെയും അവന് ചൊലവെടുക്കേണ്ട ആൾമാരെ ചൊലവല്ല കളിച്ചിട്ട് കാടാല ഇല്ലാതെ ജാസ്തി ഉണ്ടായെങ്കിൽ നാളത്തെ നോക്കണ്ട, ആ പെരുന്നാളുടെ അണ്ടത്തെ പോളുടെ ജാവത്തെയും ചെലവ് കളിച്ചിട്ട് ജാസ്തി അങ്ങക്ക് സുന്നത്ത്, അല്ലാത്ത അങ്ങക്ക് സുന്നത്തില്ല. അത്ര കഴിവുള്ള അങ്ങ ഉലഹിയ കൊടുക്കണത് പോലെ ശക്തിയായ സുന്നത്ത് അത്ര കഴിവുള്ള ആൾ ഉലഹിയാർത്ത് കൊടുക്കാതിരിക്കൽ കറാഹത്തും ആണ്. ബാക്കി എല്ലാ സദക്കത്തേക്കാളും വലിയ കൂലി കിട്ടുന്നത് ഉലഹിയ. അപ്പൊ നാ ഉലഹി ആർത്ത് കൊടുക്കോ നിരീക്ഷരെ, എത്ര കാശ് വേണാവോ? നാ ഒരാട് കൊടുക്കോ 25,000 രൂപ വേണാവോ? നിങ്ങ നാ ഒരു പോത്ത് കൊടുക്കോ എത്ര? 50,000 രൂപ വിടൂ. 75 50 75. നിങ്ങ നാനും അങ്ങനെ ഒരു 50,000, അപ്പോൾ 125,000 ആയിത്ത്. എന്തിനാ ബാബാ നിങ്ങൾ ഈ ഇത് കൂടിയിട്ട് ഒരു നാളിക ഈ 125,000 ആയി കാശ് കൊടുത്തിട്ട് കൂടെ അറുത്തിട്ട് ഇറച്ചി കൊടുത്തിട്ട് അതപ്പമേ തിണ്ടിട്ട് പോയിത്ത്. ഇതിനെക്കാണ് നല്ല അപ്പുറത്ത് പാപത്തങ്ങ ഉള്ളാറ് അങ്ങൊരു അക കെട്ടിട്ട് കൊടുക്കണേ, അതല്ല നല്ലേ. ശറഈ പറയുന്നത് അതല്ല, ഉലഹിയ തന്നെയാണ് ഏറ്റവും വേറത്. അത് വേറെ കൊടുക്കേ, അത് വേറെ കൊടുക്കേ. ഉലഹിയത്ത് അഫദലാണ് മീൻ സായിരി സദഖാത്തി, ബാക്കിയുള്ള എല്ലാ സദഖയേക്കാളും ഉലഹിയ. അങ്ങനെയുള്ള ആള് ഉലഹിയ കൊടുക്കൽ എന്താണ്? സുന്നത്താണ് ഷാഫി മദ്ഹബിൽ. എന്നാൽ ഞാൻ എൻ്റെത് കൊടുക്കാം, എൻ്റെത് ഞാൻ കൊടുക്കാം, വേറെ ആളത് കൊടുക്കാവില്ല. എൻ്റെ പെഞ്ഞായിടേത് ആവില്ല. അപ്പോൾ പെഞ്ഞായിട ഉലഹി കൊടുക്കാൻ അവൾക്ക് കാശ് എവിടേ? ഇന്നും കൊടുക്കട്ടില്ല വേണ്ട, അല്ല അവളെ മുട്ട കൊടുപ്പാട്ടുണ്ട് എന്നൊക്കെ വലിയ ആശ ഉണ്ട്. അപ്പം നീ എന്താക്കിയതിൽ കാശ് അവൾക്ക് കൊടു, ഒരു 50,000 രൂപ കൊടു. 50,000 രൂപ കൊടുത്തിട്ട് ആ പിന്നെ അതിക്ക് ഒരു പോത്ത് കൊണ്ടുവണ്ടേ, 50,000 രൂപ അവൾ കൊടുക്കട്ടെ. അപ്പോൾ അവൾ തയ്ത്ത് അറുത്ത് കൊടുക്കാം. അല്ലാതെ എൻ്റെ പെഞ്ഞായുടെ ഉലഹിയ ഒരു പോത്തർക്ക് മൊത്തക്ക് ചൊല്ലേ, രണ്ടോതി കൂട്ടണോ? ഒന്ന് നിൻ്റെത് ഒന്ന് നിൻ്റെ പെഞ്ഞായുടേത്. പെഞ്ഞായി ഗൊന്തേയില്ല, അവൾ മുട്ട ചൊന്തേയില്ല, അറുത്തിട്ട് നാല് നാൾ കളിയുമ്പോത്തേക്ക് പുതിയ നീണ്ടുന്നാ കൊടുത്തരേ ഒക്ക ആവില്ലേ. അവളെ ഒപ്പിക്കെടുക്കണു, നിന്റെ ഒരു ഉലഹിയ നാ കൊടുക്കട്ട, ആ ആവും ചൊന്നെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കോ തീരല്ല ആവില്ല. പിന്നെ ചെറിയ മക്കളിത് കൊടുക്കാം. ആറ് കൊടുക്കണേ ബാപ്പ എന്തെങ്കിലും, ബാപ്പ ബാപ്പ ഇല്ലേണ്ടെങ്കിൽ ബാപ്പയുടെ ബാപ്പ. എന്താ ബാപ്പ ഇല്ലേണ്ടെങ്കിൽ ബാപ്പ മരിച്ചത്, ആ ബാപ്പയുടെ ബാപ്പക്ക് അധികാരിക്കടെ ബാപ്പ, അല്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പ ചെറിയ മക്കളെ ഉലഹിയ കൊടുക്കുക. അങ്ങളെ ഉലഹിയ കൊടുക്കുക, അങ്ങ് കാശ് എവിടേ മക്കൾക്ക്? നിന്റെ കാശിൽ കൊടുക്കണു. അങ്ങ് കാശ് ഇന്നെങ്കിലും അങ്ങളെ കൈയുടെ എടുക്കോ തീറ, അങ്ങ് കാശ് ഇന്നുണ്ടെങ്കിൽ അങ്ങളെ കൈയുടെ എടുക്കോ തീറ. കിടാവ് സ്വത്തുണ്ടല്ലേ, എന്താ കിടാ അവിടെ ബാപ്പ മരിച്ചിട്ട്, ബാപ്പയുടെ മാപ്പ അല്ലേ ഇപ്പൊ ഇക്കടേ, ബാപ്പ മരിച്ചിട്ട് കിടാവ് ചെമ്മ സ്വത്ത് കിട്ടിയിട് അതിനെ ഉലഹിയാർത്ത് കൊടുക്ക. ഏ ആവൂല്ലേ,
അത് പ്രായൻ്റെ അകത്തെ വരാത്ത ചെറിയ കിടാവൂ. ഇങ്ങനെ കിടാക്കളെ ബച്ചവാക്കിടങ്ങ ആറ് ബാപ്പ ബാപ്പ ഇല്ലുണ്ടെങ്കിൽ ആ കിടാവുടെ അധികാരക്കിട ബാപ്പടെ ബാപ്പകോ. പിന്നെ വേറെ ഉണ്ടു എങ്ങനത്, ബാപ്പമാല ബാപ്പടെ ബാപ്പമ്മ ലാസ്റ്റ് ആറ് മറിച്ച് അങ്ങ് ഒസിയത്തി ചെയ്തിട്ട് ഒരാളെ വെച്ചിടാറ്, അവനു കിടാവുടെ അധികാരമുണ്ട്, ആറിലും കാതിക്കുണ്ട്, കാതിലും കാതി നിയമിച്ച ആൾക്കുണ്ട്. ഇങ്ങനെ ചമ്മ അധികാരത്തങ്ങ് എന്നീണ്ടായെങ്കിലും ഈ കിടാവുടെ ഉലഹിയാർത്ത് കൊടുക്കട ഹക്ക് ബാപ്പക്ക് അല്ലെങ്കിൽ ബാപ്പാടെ ബാപ്പടെ ബാപ്പക്ക് മാത്രമേ ഇക്കട. വേറെ ബാപ്പ ഒസിയത്താക്കിയിട്ട് ഏൽപ്പിച്ച ആൾക്ക് ഇല്ല അധികാരമില്ല, കാതിക്കും ഇല്ല, കാതി നിയമിച്ച ആൾക്കും ഇല്ല, ആർക്കും ഇല്ല. അങ്ങനെ സ്വത്തിനെ കൊടുക്കണത് കിടാവുടെ സ്വത്തരല്ല, അധികാരമില്ല. ഇങ്ങനെ ഉലഹിയാർത്ത് കൊടുക്കണത് സുന്നത്ത്, നല്ല ശക്തിയേറിയ സുന്നത്ത്. ഉലഹിയ അർത്ത് കൊടുക്കലിന് നല്ല മൃഗം ഏത്, അതിൻ്റെ തർത്തീബ് നിങ്ങൾ മനസ്സിലാക്കണം. വലിയ കൂലിയുള്ളത് ഒരേ ആള് ഏഴ് ആടെടുത്തിട്ട് കൊടുക്കണത്, നമ്പർ വൺ. ഒരാള് ഏഴ് ആടെടുത്തിട്ട് കൊടുക്കണേ, നിങ്ങൾ ഉലിയോ കൊടുക്കണാറ്? നല്ലതേത് ഏഴ് ആട് നിങ്ങൾ ഒരാളെ എടുത്തിട്ട് കൊടുക്കണേത് ഏറ്റവും നല്ലത്, നമ്പർ വൺ. ഇനി നമ്പർ ടു, രണ്ടാമത്തെ എന്ത്, രണ്ടാം നമ്പർ ഒരു വണ്ട ഒരാൾ കൊടുക്കണേത്. അപ്പൊ ഒരു വണ്ടടക്കാണ് നല്ലത്, ഏഴാട് ഒരേ ആൾ കൊടുക്കണേത്. രണ്ട് സ്ഥാനമായിത് വണ്ടയില്ല. പിന്നെ മൂന്നാമത്തെ സ്ഥാനം ഒരു പോത്ത എരുമയാ മൂരിയ എന്നും കൊടുക്കൽ, മൂന്നാമത്തെ സ്ഥാനം. അതില്ലെങ്കിൽ നാലാമത്തെ സ്ഥാനം, ഇല്ലെങ്കിൽ നല്ല അത് കൊടുക്കുന്നില്ല. നാലാമത്തെ സ്ഥാനം ഒരാൾ ഒരു ആട്, ഒരാട് കൊടുക്കുക. നമ്മളിവിടെ കോലാട് മാത്രമേ ഉള്ളൂ, കോലാട് മാത്രം പറഞ്ഞാൽ മതി, ആട് കൊടുക്കുക. അപ്പോൾ ഏഴ് വൺ ആട് ഒരേയാൾ ഒന്നാം നമ്പർ, പിന്നെ ഒരു വണ്ട, പിന്നെ ഒരു പൈ വർഗത്തിൽപ്പെട്ട ഒന്ന്, പിന്നെ ഒരു ആട്, നാലായി. ഒന്നാമത്തത് ഒന്നാം നമ്പർ, പിന്നെ രണ്ടാം പറഞ്ഞത് നാല്. അഞ്ചാമത്തത് ഒരു വണ്ട ഏഴ് ആൾ സേറിയിട്ട് അടിക്കടെ അത് അഞ്ചാമത്തെ സ്ഥാനം. ആറാമത്തെ സ്ഥാനം ഒരു മൂരി ഒരു പോത്ത് ഏലാൾ കൂടിയിട്ട് ഇറക്കടെ ആറ്. പിന്നെ ഏഴാള് അല്ലെങ്കിൽ അഞ്ചാള് അല്ലെങ്കിൽ നാലാള് കൂടിയിട്ട് ഒരു പോത്തറുത്തിട്ട് കൊടുക്കടാറ്, അതും പിന്നെ ഒരാൾ ഒരാടർത്ത് കൊടുക്കട. ഈ ചണ്ടിളി ഏത് നല്ലേ, ഏഴാള് സേറിയിട്ട് ഒരു പോത്ത് അല്ലെങ്കിൽ നാലാള് സേറിയിട്ട് ഒരു പോത്ത് അല്ലെങ്കിൽ രണ്ടാള് കൂടിയിട്ട് ഒരു പോത്ത്, രണ്ടാള് സേറിയിട്ട് ഒരു പോത്ത് കൊടുക്കുന്നു അയാൾ ഒരാട് കൊടുക്കുന്നു, നല്ലതേത് ഒരാട് ഒരാൾ കൊടുക്കൽ. ഏഴ് ആള് ഒട്ട് സേറിയിട്ട് ഒരു പോത്ത് മൂരി അർക്കിടേക്കാൾ അല്ലെങ്കിൽ ഏഴ് വേണ്ട അഞ്ചാൾ കൂടിയെങ്കിലും ആവുമല്ലേ, രണ്ടാൾ കൂടിയെങ്കിലും ആവിടും. ഇങ്ങനെ പാട്ടർമാറായിട്ട് ഒന്നിലേറെ ആള് ഒരു വണ്ട കൊടുക്ക അല്ലെങ്കിൽ പോത്ത് കൊടുക്കണമെങ്കിൽ അതിനെക്കാണ് നല്ലതേത് ഒരു ആട് ഒരാൾ മാത്രം അറുത്ത് കൊടുക്കണേത്. എങ്ങനെ നോക്കിയെങ്കിലും ആട് ഇപ്പോൾ ഇവിടെ എന്തായി, ഞങ്ങളെ കൂടെ കൊടുക്കണേ ഒരു പോത്ത എല്ലാവരും ആറ് കൊടുക്കില്ല മരിക്കുറവിടി. പിന്നെ ഒരു പോത്ത് ഫുൾ ഒരാൾ കൊടുക്കുന്നെങ്കിൽ അതിന് ഒരാട്ടിനേക്കാൾ നല്ലത്. അപ്പോൾ ആട് അറുത്ത് ഏഴാട് ഫസ്റ്റ് നമ്പർ വൺ അല്ലേ. ഏഴാള് രണ്ടാള് മൂന്നാളെല്ലാം കൂടിയിട്ട് ഒരു പോത്തറക്കിടക്കാണ് നല്ലത് ഒരു ആറ് ആട് കൊടുക്കണത്. ഈ ആടുക എന്ന് ഉടക്കി കൊകുത്തീറാൻ അതിനെ കാത് കട്ടായിട്ട് പോയിട് അത് തീറ കട്ടായിട്ട് ഒരു തെല്ലെങ്കിലും പോയെങ്കാവില്ല. അത് ഒരു തെല്ല് എത്രാവൂ, ഒരാടെ കാതിരെ കട്ടായി ഒരു ബേലയുടെ എത്രാവും നിങ്ങൾക്കറിയാക്കിയുടെ ബേല ഉണ്ടല്ലേ,
ആ ബേലയുടെ അത്ര പോയിടും. തങ്ങൾ പറഞ്ഞു കണ്ണും കാതും സൂക്ഷിച്ചിരു നോക്കണം, അടുത്തു പോയിട്ട് നോക്കണം. ഐബുണ്ട കണ്ണും കാതും, കാത് ഒരു പൂള് പോയിട്ടില്ല പിന്നെ ഇങ്ങനെ കീറിയിട്, അതാവും അതാവിടും. പിന്നെ ഒറ്റയിട് ഇങ്ങനെ കാത്, ഒറ്റാമത് പൂൾ പോയിട്ട് ആ പോയിട്ട് കാവില്ല, പോവാത്ത നിലക്ക് ഒരു ഒറ്റയിട് അതാവും. വീള കട്ടായത് അതും തീറ, വീള കട്ടായതും ആവില്ലേ. കൊമ്പ് പൊളിഞ്ഞത് അതാവും, കൊമ്പ് പൊളിഞ്ഞതാവും, ആ ആവും. പിന്നെ ചിലതിക്കിട് കൊമ്പ് പൊളിഞ്ഞിട് മാത്രമല്ല അത് മറ്റിടമേ പൊളിഞ്ഞിട്, പൊളിഞ്ഞിട്ട് ചോര വന്ന് വന്നിട്ട് അത് വച്ചു പോയിട്ട് അങ്ങനത്തെ തീറ. അല്ലാത്ത കൊമ്പ് കട്ടായതാവും. പിന്നെ കസിയാക്കിയത്, മണി ഉടച്ചത് അത് പറ്റും, ഓ പറ്റും. എൻ്റെ ഇറച്ചി നല്ലത് നാ, ആ കസിയാക്കിയത് പറ്റൂ. പിന്നെ പല്ല് കംപ്ലീറ്റ് പല്ല് പോയത് അതാവില്ല. കാല് അതിക്ക് എന്താ അടിയായിട്ടത് മോണ്ടിക്കിടെ അതാവാ, അത് തീറ. ചോറിയുണ്ട് ചറങ്ങ്, ചറങ്ങ് കുരു കുരു എന്നങ്ങായിട്ട് അതിന് മേലുണ്ട്, അത് ഒരു തെല്ലെങ്കിലും ചൊറിയുന്നെങ്കാവില്ല ഐബായിത്തത്. ഒരു കണ്ണ് പൊട്ടിയിട് അതും ആവില്ല, ഒരു കണ്ണ് പൊട്ടിയത്. നാവ് കട്ടായത് ആവില്ല. ഇങ്ങനെ യാതൊരു കുറവും ഇക്കകു തീറാ. അങ്ങനത്തെ നല്ല മൃഗാവണം, നല്ല കളറ് സെലക്ട് ആക്കിയത് നല്ല. എങ്ങനെ നല്ല കളറ്? അതിൽ ശറയിൽ പറഞ്ഞു ഒന്നാം നമ്പർ വെളുത്തത്, വെളുത്തത് ഫസ്റ്റ് കളറ്. പിന്നെ മഞ്ഞ കളറ്, പിന്നെ വെളുപ്പിൽ തന്നെ ക്ലിയർ അല്ലാത്തതുണ്ട് അത്, പിന്നെ ചോപ്പ്, പിന്നെ മംഗള, പിന്നെ കറുത്തത്. ഇങ്ങനെയാണ് കളറിൻ്റെ തർത്തീപ്. അത് നല്ലത്, അതല്ലാത്തതായ മോശമൊന്നുമില്ല. കളറ് നല്ലതായ കളറിന് നല്ലത്, നല്ല കൂലിയുള്ളതാണ്. ബച്ചിയ ജണ്ട് ആട്, അതിനേക്കാൾ നല്ല പുഷ്ടിയുള്ള ഒരാട് നല്ലത്, നല്ല പുഷ്ടിയുള്ള ഒന്ന്. ഇങ്ങനെ ഈ ചേർത്തെല്ലാം വെച്ചിട്ട് അറുത്തിട്ട് കൊടുക്കണോ, അറുക്കൽ സുന്നത്തിൻ്റെ ടൈം. അപ്പം എന്താ ഇപ്പോൾ അറുക്കിടെ ആള് ആറ്, ആർക്ക് സുന്നത്തിക്കിടെ അറുക്കിടെ ടൈം ഏത്, മൃഗ ഏത്, അതിലെ ചേർത്തെന്തിരെ ഇതെല്ലായിട്ട് ഉലഹിയത്തെ. പിന്നെ ചമ്മ വിഷയമുണ്ട് ഉലഹിയത്തെ ഒന്നും ചൊല്ലകു, വേറെന്തിരെ വേണമായ അർക്കിടേത് അർത്തെങ്കിൽ അതിലെ ഇറച്ചി തിൻ്റെത് എങ്ങനെ ഉലഹിയ രണ്ട് വിധമുണ്ട്. കഡായ ആയ ഉലഹിയ, കഡായ അല്ല സുന്നത്തായ ഉലഹിയ, ഇങ്ങനെ രണ്ടുണ്ട്. കഡായം ആയ ഉലഹിയാൻ്റെ ഇറച്ചി ഫുൾ പാപത്തങ്ങക്ക് സദക്ക കൊടുക്കണു, അർത്തോണ് സ്വന്തം എടുക്കു തീറ. പിന്നെ ചില നിമർത്തി നങ്ങ കാശി നങ്ങ അങ്ങ് കൊടുക്കോ തീറ പാവത്തങ്ങക്കേ കൊടുക്കണു. കഡായ ആയ ഉലഹിയ, കഡായ എങ്ങനെ ഒരാൾ നേർച്ചയാക്കി, ഓർത്ത നേർച്ചയാക്കിയ നാനൊരു ഉലഹി അർത്ത് കൊടുക്കോ നേർച്ചയാക്കിയാണ്ട്, അല്ലെങ്കിൽ ഈ ആടിനെ ഉലഹി അർത്ത് കൊടുത്ത് നേർച്ച കൊടുക്കോ നേർച്ചയാക്കി, അത് കഡായ. അതിനെ ഇറച്ചി ഫുള്ളായിട്ട് സതക്ക കൊടുക്കണം. സ്വന്തം എടുക്കൊക്കെ തീറ പാവത്തങ്ങക്കേ ആവണം. നിമർത്തി തങ്ങക്ക് പൈസ തങ്ങക്ക് അത് കൊടുക്കോ തീറാണ്ട്, സക്കാത്ത് വെങ്ങോ തീറ തങ്ങക്ക് അത് കൊടുക്കോ തീറ, സതക്ക കൊടുക്കണം. എവിടെ കൊടുക്കണോ? സ്വന്തം ആയത്തിലേ കൊടുക്കണം.
സക്കാത്ത് സമ്പ്രദായത്തിൽ കൊടുക്കണം. അതേപോലെ ഇത് കഡായ ആയ ഉദഹിയ, വേറെയുണ്ട് കഡായ ആയ ഉദഹിയ. അതെങ്ങനെ? ഒരാൾ ഒരു പോത്ത് അല്ലെങ്കിൽ ഒരാട് വിലക്കെടുത്ത് കൊണ്ടുവന്നത് വറുമ്പത്തുകോ ഒരാൾ കേട്ടത് ഇതെന്തിരേ ഇത് നൻ്റെ ഉദഹിയത്ത് കൊണ്ടുവന്നതാണ്, അത് കഡായത്. ഇത് നൻ്റെ ഉദഹിയ, ഇത് നക്ക് ഉദഹിയത്തേക്ക് എന്നിട്ട് അവൻ ചൊന്നുണ്ടായെങ്കിൽ കഡായത്. പറമ്പക്ക് ചൊന്നത്തില്ല, ബന്ധിപ്പിത്തിൽ കെട്ടിയിട്ട വന്നാൽമാർ കേട്ടേ ഇത് നൻ്റെ ഉദഹിയാണ് ചൊന്ന് കഡായത്. അതിനെ ഇറച്ചി ഫുൾ സദക്ക കൊടുക്കണോണ്ട് സ്വന്തം എടുക്കുക തീരാ കഡായെങ്കിൽ. അങ്ങനെ കഡായെങ്കിൽ നല്ലല്ലേ, ഏഴു സുന്ദര സുന്നത്തിനെ കൂലി കിട്ടുന്നതൊക്കെ എല്ലാം കൊടുക്കണം. അപ്പം അത് പിന്നെ കഷ്ടമായില്ലേ, കഷ്ടത്തിന് നീ ചൊല്ലണ്ട അങ്ങനെ. അപ്പം ആരും കേട്ടെങ്കിൽ എന്തിനു ചൊല്ലണു, കേക്കിടാറ് പറമ്പത്ത് മാത്രമല്ല ബാണിയാക്കിടങ്ങനെ. ഒരു മൃഗത്തെ ബാണിയാക്കിടാളുണ്ട്, പയ്യങ്ങളെ ബാണിയാക്കിടാൾ, അവിടെ പോയി കേക്കിട നക്ക് ഉദഹിയത്തേക്ക് ഒരു പോത്ത് വേണോ, ഉദയത്തുക വെക്കും. അങ്ങനെ ബലാക്കിയിട്ട് എടുത്തിട്ട് അപ്പം ചൊന്നില്ലേ ഉദഹി, അങ്ങനെ ചൊന്നെങ്കിൽ എന്തോ ആവില്ലേ, ഉദഹിയത്തേക്ക് പോത്ത് വേണ്ട ചൊല്ലാം. ഇപ്പം നക്ക് പോത്ത് നിൻ്റെതായിട്ടില്ല, കച്ചവടമല്ല, എന്തായത് പൂർത്തിയായിത്, ബാണിയെ പൂർത്തിയായിത്, ഇനി നീ ചൊല്ലണ്ട നിൻ്റെ ഉദഹിയാണ്. ബർമ്മത്തുകാർ കേട്ടെങ്കിൽ എന്താക്കടേ, ഇതെന്തിക്കല ഓക്കെ ചിരിക്കലെന്നല്ല, അത് എന്തിനു ചൊല്ലകാവില്ല, എന്തായിട്ട് മാപ്പിളയുടെ പേരാ അത്, മുന്നിലല്ല ഇന്നാറ് പെണ്ണിങ്ങ മാപ്പിളയുടെ പേര് ചൊല്ലക തീരാണ്ട്, അത് ഇസ്ലാമിലില്ല കേട്ടോ. അപ്പം ഇങ്ങനെ അപ്പം ചൊല്ല, ഇത് ആർക്കും ചൊല്ലാം, എപ്പോൾ ആർക്കിടെ ഇപ്പം നല്ല എണ്ണ ഇറക്കിടെ അതിക്ക് ഒന്ന് ചെയ്യാണ്ട് ചൊല്ലണ്ട, കുർബാനീൻ്റെ ചൊല്ലണ്ട, ആർക്കും അത്ര അതെല്ലാം അക്ക കൊണ്ടതിന് ഭിത്തിയിൽ കെട്ടിയിരുന്നാൽ പോയ അവിടെ പള്ളി നിസ്കരിച്ചിട്ട് വരാണ്ട് പോയേ, പോയിട്ടാകുമ്പത്തുകൂടെ മക്ക നിന്നെ പെഞ്ഞായാലും ചൊല്ലത് ആർക്കും ഇത് ഒതുകിയത്തേക്കും ഒതുകിയത്തേക്കും ചെന്നാറ്. അപ്പം എന്താ അങ്ങ ചെന്നെങ്കിൽ എന്തോ ആവില്ലേ, കൊടുക്കടയാൾ നീന് നീന് ചൊല്ലോ തീരത്തരമി, ഇതാണ് ഇത് കട്ടായത്. ഇത് നൻ്റെ ഉദഹിയാണ്ട് ചൊന്നെങ്കിൽ ആർ കേട്ടിട്ടാ കേൾക്കാൻ പറയാ ചൊന്നെ കട്ടായത്തീട്ട് ഇതായി തിക്കിട് മസാല, ഇത് കട്ടായ സുന്നത്തായ ഉദഹിയുണ്ട് ഇങ്ങനൊന്നും ചൊല്ലാത്തത്. ആ ഉദഹിയ അതിലെ ഇറച്ചി തിൻ്റെതെങ്ങനെ, അതിൽ രണ്ട് മൂന്ന് കുറേ വിധമുണ്ട്. സുന്നത്തായ ഉദഹിയ അർത്തിറ്റ് അവണുകു തെല്ലെടുക്കടെ, തെല്ലെടുത്തിട്ട് ബാക്കിയെല്ലാം സദക്ക കൊടുക്കടെ പാവത്തെങ്ങ്. ഇത് നമ്പർ വൺ, എല്ലാ സദക്ക ഇത് നമ്പർ വൺ, തെല്ലവണെടുക്കടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദഹിയാർത്തി എന്ന് സ്വന്തം കുറച്ച് എടുത്തിട്ടുണ്ട്, അത് സുന്നത്ത്. ആ എടുക്കിടത് ഈ ലിവർ ആയിട്ടിക്കിടത് നല്ലതായിട്ടുണ്ട്, ലിവർ കെബിത് സ്വന്തം എടുക്കിടത് ഈ സുന്നത്തായ ഉദയത്തിന് ഒന്നാം സ്ഥാനം. രണ്ടാമത്തെ സ്ഥാനം ഇങ്ങനെ മൂന്ന് ഓതിയാക്കിടെ, മൂന്ന് ഓതിയാക്കിയിട്ട് ഒരു ഓതി സ്വന്തം എടുക്കിടെ, മൂന്നിൽ ഒരു ഓതി സ്വന്തം എടുക്കണേണ്ടി ചൊന്ന് മൂന്ന് എടുത്തിട്ടേ വേണുണ്ടല്ല, എടുക്കിടത് മൂന്നിനെക്കാണ് യാറാവണ്ടാണ്ട് കുറടിയെങ്കിലാവും, മൂന്നിൽ ഒരു ഓതി ഉണങ്ങി എടുക്കുക, രണ്ടോതിയും സദക്ക കൊടുക്കടെ, ഇത് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം എന്താണ്, മൂന്നോതി വെച്ചിട്ട് ഒരു ഓതി അവണുക്ക് സ്വന്ത, ഒരു ഓതി സദക്ക, ഒരു ഓതി ഹദിയ. ആര് ചില നിമർത്തി നങ്ങളിലുള്ള ആർക്ക് ആശ്രയങ്ങളില്ല അങ്ങനെയുള്ള ഹദിയായിട്ട് കൊണ്ട് കിടത്തലേ, ഇത് മൂന്നാം സ്ഥാനം. ഇനി നാലാമത്തൊരു സ്ഥാനമുണ്ട് സുന്നത്തായ ഉദഹിയയില്. എന്തിനെ തെല്ല് ഒരാൾക്ക് മയ്യ അവിടെ എത്ര കൊടുക്കടെ, ബാക്കിയെല്ലാം ഒത്തുകൊണ്ടുണ്ട്. എന്തര പാവോ ആൾമാർ എന്ത് ചൊല്ലുവാറ്,
ഇത് നാലാമത്തെ സ്ഥാനം ആവിക്കണാക്കിയുണ്ടെങ്കിൽ എന്താക്കണേ നീ എങ്ങനെ ഫ്രിഡ്ജിലിക്കടത്തിൻ്റെ ദുല്ലജി തീരടത്തുള്ള വർത്ത് അത് നാലാമത്തെ സ്ഥാനം ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഉലഹിയാർത്ത ആ മൃഗത്തെ തോൽ കഡായമായ ഉലഹിയത്തെ തോൽ സദക്ക കൊടുക്കണത് കഡായം അത് ബൈക്കോ തീറ. സുന്നത്തായ ഉലഹിയത്തെ തോൽ എന്താക്കുക അത് സദക്ക കൊടുക്കുക സ്വന്തം ഉപയോഗാക്കുക ഹദിയ കൊടുക്കുക. സുന്നത്തായ ഉലഹിയാൻ്റെ തോൽ എന്നാൽ ഉലഹിയാൻ്റെ തോലുണ്ടല്ലോ അതുപോലെ ഇറച്ചിയും ബിക്കകു തീറ ഉലഹിയാർത്താൾ അതിൻ്റെ തൊലി വിറ്റാൽ അവന് ഉലഹിയല്ല ഉലഹി തന്നെ പോയി. അല്ലാഹു നബി പറഞ്ഞ ഹദീസ്. അപ്പോൾ മൂന്ന് വിധമുണ്ട് ഇത് എൻ്റെ അർച്ചിൻ്റെ അവസ്ഥ. ഒന്ന് സ്വന്തം എടുക്കുന്നത് സുന്നത്തായ ഉലഹിയാൻ്റെ, പിന്നെ പാപത്തെങ്ങക്ക് സദക്ക, പൈസ തങ്ങക്ക് ഹദിയ. പാപത്തെ സ്വന്ത തിന്ന തോലെടുത്തിട്ട് യൂസാക്ക, തോൽ അവനെ യൂസാക്കിട, തോലിനെ ഉണക്കിയിട്ട് ഔത്ത് വെച്ചിട്ട് അതിനെന്തെങ്കിലും ഉപയോഗ ആവും ബിക്കോ തീറ. ഈ പൈസ തങ്ങ കൊടുത്തതുണ്ടല്ലേ അത് അങ്ങവും ബിക്കോ തീറ. അങ്ങ വേറെ ആൾക്ക് എന്താക്കുക സദക്ക ആയിട്ട് കൊടുക്കുക, ആ തോലും കൊടുക്കുക ഇറച്ചും കൊടുക്കുക. വിരുന്നര വന്നങ്ങൾക്ക് കൊടുക്കുക അതിലിറച്ചി പാവത്തങ്ങമ്മ അല്ലാത്തങ്ങമ്മ. ഈ പൈസ തങ്ങ പാവത്തങ്ങ എടുത്തത് ഈ ഇറച്ചാവട്ടെ തോലാവട്ടെ അങ്ങ് വേണം വിക്ക, സ്വന്തം തിന്ന വിക്ക. ആ പാവത്തങ്ങക്ക് തോൽ കൊടുത്തേണ്ടെങ്കിൽ അങ്ങ് വിൽക്കുവാറ് വിറ്റിട്ട് അതിനെ കാശെടുത്തോളാറ്. അല്ല നാനേ വിത്തിട്ട് അതിനെ കാസ് പാവത്തങ്ങ കൊടുക്കട ആവില്ല, അങ്ങ് വിൽക്കണം, അങ്ങ് വിൽക്കണോ നാനേ വിറ്റെങ്കിൽ അറുത്ത് കൊടുത്തോ അവനെ വിക്കകു തീറ. പൈസ തങ്ങ അങ്ങും എടുക്കോ തീറ എന്താ വിക്കകാവില്ലല്ലേ, പിന്നെന്താക്കണ സ്വന്തം യൂസാക്കാൻ വേണമെങ്കിൽ. അപ്പം പാവത്തങ്ങക്ക് കൊടുത്തിട്ട് അങ്ങ വിക്ക, അതല്ലാത്ത പള്ളി കെടുക്കാ തൊലി ആര് വിക്കടേ, പള്ളി പാവമാ ഫക്കീർ മിസ്കീൻ പള്ളിക്ക് തോൽ കൊണ്ടാണ്ട് ചെന്ന് മദ്രസത്തിക്ക് പള്ളിക്ക് ആവില്ല വിക്കണ്ടേ, ആര് വിക്കടേ ആര് വിക്കടേ, പാവത്തങ്ങ അങ്ങക്ക് വേണമായിട്ട് വിക്ക, അങ്ങക്ക് വേണമായിട്ട് വേറെ ആർക്ക് വേണമായിട്ട് വിക്കടല്ല. അപ്പോൾ പള്ളിക്ക് പിന്നെ മദ്രസത്തിക്ക് എത്തിമുഖാനക്ക് അല്ലാത്ത ഖാനക്ക് അത് കൊടുക്കുക ആവില്ല. ഇത് അതിനെ ഇറച്ചി വിതരണാക്കണത്. പിന്നെ പെരുന്നാളിൻ്റെ പിറകെ മൂന്ന് നാളല്ലേ ഇക്കടെ, ഈ നാളിൽ ഞങ്ങൾ എന്താക്കണറിയോ, ഞങ്ങ ഞങ്ങളെ സമ്മതത്തങ്ങ നരകരങ്ങ എല്ലാം കൂടിയിട്ട് നല്ല നല്ല ഫുഡാക്കിയിട്ട് തിന്നിട്ട് സന്തോഷപ്പെടേ. നരകരിൽ ആരിക്കുവാറ് മുസ്ലിമിക്കും മുസ്ലിം അല്ലാത്തങ്ങ വഹിക്കുവാറ്, എല്ലാവരും സൗഹാർദ്ദത്തിൽ നടക്കണം. മുസ്ലിമും മുസ്ലിം അല്ലാത്ത ആളുമാറും സൗഹാർദ്ദത്തിൽ, ഉലഹിയാർക്കുന്ന വിഷയത്തിലാവട്ടെ എല്ലാ വിഷയത്തിലാവട്ടെ നല്ല സൗഹാർദ്ദത്തിൽ. പെരുന്നാളിക്ക് അങ്ങ പറട്ടെ ബന്ധങ്ങളെ ഞങ്ങൾ എന്താക്കണം, തക്കരിക്കണു ചോറ് ചായ അതുക്കായിട്ട് എന്താക്കണു എന്തര ഇറച്ചി തിന്നങ്ങ കിടാറ് അങ്ങനെ ആട്ടിറച്ച തിന്നങ്ങ കിടാറ് അങ്ങ് ആട്ടിറച്ച അല്ലെ പിന്നെ നെയ്ച്ചോറ ബിരിയാണിയാ ചായ മറ്റ് മതി എല്ലാം ആക്കിയിട്ട് അങ്ങക്ക് എന്താക്കണം കൊടുത്തിട്ട് നല്ല സൗഹാർദ്ദത്തിൽ വേണം. ഇങ്ങനെ സ്വാർത്ഥ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഗമനത്തിൽ ഉപയോഗിക്കണം. എന്തരേ ഞങ്ങൾ ഉലഹിയത്തെ ഇറച്ചുണ്ടല്ലേ, അത് ഞങ്ങളെ ഒരു ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേക
രീതി നങ്ങാക്കിയ ഒരു ഇറച്ചായിട്ടിക്കട്. അത് നങ്ങമേ തിന്ന അങ്ങക്ക് അത് കൊടുക്കണ്ട, വേറെ നല്ല ഇറച്ചി കൊണ്ടുവന്നിട്ട് കൊടുക്കാം. ഒലഹിയത്തെ ഇറച്ചി, അതിലെ കറി, അതിലെ ഇറച്ചി അത് കൊടുക്കണ്ട. അത് ഞങ്ങളെ പെരുന്നാളിൻ്റെ ആ ഇതെല്ലാക്കിയ ഒരു പ്രത്യേക ഇസ്ലാമിക ശാസ്ത്രം പോലാക്കിയത് ഇരിക്കുന്നൊരു ഫുഡ് അത് കൊടുക്കണ്ട. ഇപ്പം ഞങ്ങൾ പിന്നെ അങ്ങ് ദേവസ്ഥാനത്തിൽ എന്തെല്ലാം ഫുഡാക്കിടാറ്, അതങ്ങമേ തിൻ്റെ ഞങ്ങൾ അത് കയറി പോകണില്ല. അതേപോലെമേ അങ്ങങ്ങളെ ജാതിയിൽ അങ്ങങ്ങളെ ധർമ്മപ്രകാരമാക്കിയത് ആ ധർമ്മത്തെ അങ്ങക്ക് മാത്രം. അപ്പം ഞങ്ങൾ എന്താക്കണു, ഉലഹിയത്തെ ഇറച്ചി കൊടുക്കണ്ട, അത് ചില ജാഗ്രത ആക്കിക്കൊണ്ട് കഴിത്തു. ഇത് അങ്ങനെ വിട്ട അർത്ഥത്തില അർത്ഥത്തിലല്ല. എന്താ നിങ്ങളെ കഡായ ഉലഹിയ ഉണ്ടല്ലേ, ആ കഡായ ആയ ഉലഹിയുടെ ഇറച്ചി ഞങ്ങളെ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പൈസ തങ്ങക്ക് വലിയ പല ആൾമാർക്ക് കൊടുക്കോ തീറ കൊടുത്തേണ്ടെങ്കിൽ ആ ഉലഹിയ സിന്ധു ആവൂല്ലേ. അപ്പം ഞങ്ങളെ മുസ്ലിമീങ്ങളിൽ നിന്ന് ഈ ഉലഹിയത്തെ ഇറച്ചി എടുക്കോ തീറാത്ത, എല്ലാ ഉലഹിയത്തെ കഡായമായ ഉലഹിയത്തെ ഇറച്ചി തീറാത്ത എടുക്കോ തീറാത്തങ്ങുള്ളാറ് അത് ഞങ്ങൾക്ക് കൊടുക്കില്ലേ എന്ന് ഞങ്ങൾ വിട്ട് അർത്ഥത്തിൽ കൊടുക്കാത്തത് അല്ല, അതൊരു നിയമം, ഇസ്ലാമിക നിയമം. അതേപോലെ ഇസ്ലാമിക നിയമമാണ് ഉലഹിയാൻ്റെ ഇറച്ചി മുസ്ലിമീങ്ങൾ തിന്നരുത്. അതുകൊണ്ട് അവർക്ക് ഇറച്ചി കൊടുക്കേണ്ട, അവർക്ക് അല്ല, അവരെ നിരകര ചങ്ങായിമാർ എല്ലാവരും പെരുന്നാളിക്ക് ബന്ധു ചേരാറ് വലിയ സന്തോഷത്തെ വിഷയമാണ്. ബർട്ട് അങ്ങ് എന്താക്കണം, അങ്ങളെ ബഹുമാനിക്കണം, അവർക്ക് അങ്ങ് ഗൗരവം കൊടുക്കണം. ഇങ്ങനെ അങ്ങനെ ഉലഹിയാൻ്റെ ഇറച്ചിൻ്റെ വിഷയം. പിന്നെ ഉലഹിയാത്ത ഇറച്ചി കിട്ടിയണ്ടെങ്കിൽ ചമ്മ ആൾമാറാവത്ത് കൊണ്ടുവന്ന് തണ്ടാറ് എന്തിരേ ഇറച്ചി ഒരു കിലോ അപ്പുറത്തെ വന്ന്, പിന്നെ ഒരു കിലോ അവിടെ, അഞ്ച് കിലോ ഇവിടെ വന്ന്, എല്ലാം നോക്കുമ്പോൾ രണ്ട് മൂന്നാല് വന്ന് ഇറച്ചി എത്ര 50 കിലോയിട്ട് എന്താക്കണേ ഞങ്ങ ആർക്കും വേണം കൊടുക്കണു, വെറുതെ കാശുകല്ല വെറുതെ കൊടുക്കാം. ആറ് എല്ലാവർക്കും കിട്ടിയിട് ചെമ്മ നാളിത് ബാക്കിയാവില്ല, അങ്ങനെ ബൈക്കൊക്കെ ആവിടാ മൂന്നാൾ മാത്രമേ ബൈക്കിട, അതിൽ ആറെ ബൈക്ക് തീരാണ്ട് ചില ആൾമാർ ചൊല്ലിട്ട് കേൾക്കണല്ലേ. ഇല്ല ഇല്ല, അങ്ങനത്തെ നിയമമൊന്നുമില്ല. എത്ര നാൾ വേണം വെച്ചിട്ട് തിന്നാം, എത്ര നാൾ വേണമെങ്കിലും വെച്ചിട്ട് തിന്നാം. പിന്നെ മരിച്ചവരുടെ ഉലഹിയ കൊടുക്കൽ ഉണ്ടാ, എൻ്റെ ബാപ്പ മരിച്ചിട് അല്ലെങ്കിൽ ഉമ്മ മരിച്ചിട് ഉമ്മയുടെ ഒരു ഉലഹിയ, ബാപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ മരിച്ച ആൾ മരിക്കുന്നതിന് മുമ്പ് വസിയത്താക്കിയിട് നൻ്റെ ഉലഹിയ ഒന്ന് അർത്ത് കൊടുക്കണു, എപ്പം ഈ വർഷ അല്ലെങ്കിൽ എല്ലാ വർഷത്തിലും നീ നിൽക്കുന്നിടത്തോളം കൊടുക്കണോട്ട് വസിയത്താക്കി, അങ്ങനെ വസിയത്താക്കിയും കൊടുക്കാം. വസിയത്ത് ഇല്ലാതെ മരിച്ച ആളെ ഉലഹിയ അർക്കൽ ഇല്ല. ഹജ്ജ് ഉമ്രത്തിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെ, മരിച്ച ഉമ്മ ബാപ്പടെ ഉമ്ര അല്ലെങ്കിൽ ഹജ്ജാക്കുക ആവൂടാ, അങ്ങ് അരമ്മ ഉമ്ര ഹജ്ജ് ആക്കാത്തങ്ങി ഒരു ഉമ്രാക്ക ഒരു ഹജ്ജാക്ക വസിയത്ത് ഇല്ലെങ്കിൽ. മരിക്കുമ്പോൾ വസിയത്താക്കിട്ടാറ് മോനെ നക്കൊരു 10 ഉമ്രാക്കണോ അല്ലെങ്കിൽ 10 ഹജ്ജാക്കണോ, ആ ഉസീത്തും 10 ആക്ക, എത്ര ഉസീത്താക്കി ഇത് അത്ര. ഉലഹിയും ഹജ്ജും അങ്ങനെ തെല്ല് വ്യത്യാസമുണ്ടോ? അങ്ങനെ മരിച്ചാളെ ഉലഹിയ അർത്ത് കൊടുക്കാം ഉസീയത്തുണ്ടെങ്കിൽ. ഉസീയത്തില്ലെങ്കിൽ ഒന്നും പറ്റില്ല, ഒന്നിനേക്കാൾ അധികം പറ്റില്ല, കുറവും പറ്റില്ല. ഹജ്ജ് ചെയ്യാത്ത ഉമ്മ ഉപ്പ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി ആരാവട്ടെ, അവരിത് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ഹജ്ജോ ഒരു ഉമ്രയും ചെയ്യാം. അവരൊരു ഉമ്രയോ ഒരു ഹജ്ജോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഹജ്ജും ഉമ്രയും ചെയ്യാൻ പറ്റില്ല, ചെയ്യണമെങ്കിൽ അവരെ ഒസിയത്ത് വേണം, മരിക്കുന്നതിന് മുമ്പ് ഒസിയത്താക്കിയിട്ട് വേണോ. ഇങ്ങനെ ഉലഹിയാൻ്റെ കുറേ മസലകൾ കുറേയൊക്കെ പറഞ്ഞ് രണ്ട് ബാബായി പെരുന്നാൾ ദുൽഹിജ്ജ മാസം 1 ആയാൽ മൃഗങ്ങളെ കാണുമ്പോഴേക്ക് ഞങ്ങൾ ആർക്കൊക്കെ ആവിടെ മൃഗമുണ്ടല്ലോ, ആട് പശു പോത്ത് മൂരി വണ്ട, അതിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലേ അല്ലാഹു അക്ബർ. എന്തിനാ ഇത്? അല്ലാഹ് ഞങ്ങൾക്കാക്കി തന്ന നിഅമത്ത്, ആ നിഅമത്തിന് ശുക്രായിട്ട്.
അത് എത്രത്തോളം പെരുന്നാളിൻ്റെ അണ്ടുതോള. പെരുന്നാൾ കഴിഞ്ഞ് പോണെന്നായിട്ട് പിന്നെ സുന്നത്തില്ല. പിന്നെ എല്ലാ നിസ്കാരത്തിൻ്റെ പറക തക്ബീർ, ഒലിമ്പോടെ ദുൽഹിജ്ജ ഒലിമ്പോടെ സ്വബിക്ക് സ്റ്റാർട്ടാവിടും. സ്വബി ഫർദ് നിസ്കരിക്കടേക്ക് മുതൽ സുന്നത്ത് നിസ്കരിക്കട്, ആ സുന്നത്ത് നിസ്കാരത്തെ പറയും. പൈമൂന് അസ് നിസ്കരിച്ചിട്ട് ആവിടെടുത്തോളാം. എല്ലാ ഫർദും സുന്നത്ത് നിസ്കാരം, അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ പറക തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അങ്ങനെ വല്ലാഹു എന്നൊരു വാവ് വേണം അവിടെ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ഈ തക്ബീർ ചൊല്ല. പിന്നെ ഒലിമ്പോടെ സൂര്യാസ്ത ആയണ്ടെങ്കിൽ പെരുന്നാളുടെ ജാവായിത്ത്, ആ പെരുന്നാളുടെ ജാവ് ഫുൾ തക്ബീർ. നിസ്കാരം കഴിഞ്ഞിട്ട് തക്ബീർ എല്ലാ സമയത്തും, നടക്കുമ്പോ ഉദയിക്കുമ്പോത്തേക്കോ കിടന്നിട്ട് എല്ലാ തക്ബീർ തന്നെ എല്ലാ സമയത്തും. എത്രത്തോള? പിറ്റന്നാൾ പെരുന്നാൾ നിസ്കാരത്തേക്ക് സ്റ്റാർട്ടാക്കിടത്തോളാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിടത്തോളം തക്ബീറേ തക്ബീർ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ നിസ്കാരം പോലെ പറക തക്ബീർ. പതിമൂന്നിൻ്റെ അസ്ർ നിസ്കാരം കഴിയുന്നത് വരെ തക്ബീർ. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വേറെ നിസ്കാരം നിസ്കരിക്കുന്നുണ്ടെങ്കിലോ അവിടെയും തക്ബീർ വേണമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതിനിച്ചല്ല തക്ബീർ സുന്നത്ത്. ആ രണ്ട് വിധം തക്ബീർ, ഈ നിസ്കാരത്തെ പറക ചൊല്ലെ തക്ബീർക്ക് തക്ബീർ മുഖയ്യദ് എൻ്റെ പേര്. തക്ബീർ മുഖയ്യദിൻ്റെ ഒരു ടൈമും നിശ്ചയം ആക്കിയ തക്ബീർ ഉണ്ട്. ടൈമാണ് നിസ്കാരത്തെ പറക്കായിട്ട് ടൈമുണ്ട്. അതൊക്കെ ആ ഒലിമ്പോടെ സൂര്യാസ്തായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടാക്കിയിട്ട് പെരുന്നാൾ നിസ്കാരം സ്റ്റാർട്ടാക്കി കൊടുത്തു ചൊല്ലെ തക്ബീർ, അത് കണക്കില്ല. എത്ര ഉണ്ട് മുർസൽ പ്രത്യേക ഒരു ടൈം കണക്കാക്കിയതല്ല. ടൈം നിസ്കാരത്തെ പറക അല്ല മുന്നള്, അങ്ങനത്തെ ഒരു കണക്കെന്തും ഇല്ല എൻ്റെ അർത്ഥം. ഇങ്ങനെ എന്നാൽ പിന്നെ ഒരു മസാല ഉണ്ട്. പെരുന്നാളല്ലേ, പെരുന്നാളിന് പുതിയ തുണി പുതിയ ഷർട്ട്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച, പിന്നെ പള്ളിക്ക് പോകുമ്പോഴേക്കെല്ലാം ഭംഗിയാന്നില്ലേ, ഉഗറെടുത്തിട്ട് താടി ഒപ്പാട്ടിട്ട് എല്ലാം. ഉലഹിയ ഒരാൾ അർത്ത് കൊടുക്കണോണ്ടു മനസ്സിൽ കരുതിയ, ആ കരുതി എൻ്റെ പറയുക എപ്പോണ് കരുതണേ, ദുൽഹജ്ജ് അഞ്ചായിട്ടാകുമ്പോഴേക്ക് അപ്പോൾ കരുതലാണ് അവൻ ആ കരുതിയാലേ. പിന്നെ ഉലഹിയ അർത്ത് കൊടുക്കിടത്തോളം അവൻ്റെ ഉഗുറു മുടിയെല്ലാം എടുക്കണത് കറാഹത്ത്, എടുക്കാതിരിക്കൽ സുന്നത്ത്, എടുക്കൽ കറാഹത്തും കൂടിയാണ്. അപ്പം വെള്ളിയാസ വണ്ട് ആർക്ക് വെള്ളിയാസ, ഇന്നലെ നാ നീയത്താക്കിയിട കരുതിയിട ഉലിയോർക്കൊണ്ടു വെള്ളിയാസ ഇതെല്ലാം എടുത്ത് ക്ലീൻ ആവട്ടെ, വേണ്ട ഉലിയാർത്ത് കൊടുത്തിട്ടാട്ട്, ഉലഹി ആർത്ത് കൊടുത്തിട്ട് അവിടെ എടുത്തോളം മുടിയെടുക്കണ്ട ഉഗുറെടുക്കണ്ട എന്ന്. തടിൻ്റെ ഏത് ഭാഗവും നീക്കരുത്. അങ്ങനെ ഉലഹിയ ഔത്തര ഒരാൾ യജമാന അർത്ത് കൊടുക്കിടു, അവണ് മുടിയെടുക്കണ്ട ഉഗുറെടുക്കണ്ട, പിന്നെ അവൻ്റെ പെഞ്ഞായി മക്ക ഉള്ളാറ് അങ്ങക്കെന്തും തൊന്നരയില്ല, മുടിയെടുക്കടേക്ക് താടിയെടുക്കടേക്ക് ഉഗുറെടുക്കടേക്ക് ആ കൊടുക്കോ നീയത്താക്കിയ ആൾ മാത്ര തീറ. എന്ത് ഇതിങ്ങനെ ഉലഹിയാർത്ത് കൊടുക്കോ നീയത്താക്കിയ ആള് മുടിയെടുക്കകു തീറ ഉഗുറെടുക്കകു തീറ എന്ത്? അതൊക്കെ കാരണം ഈ ഉലഹിയാർത്ത് കൊടുക്കുമ്പോത്തേക്കോ ആ ഉലഹിയാൻ്റെ കാരണം കൊണ്ട് പഠിച്ചോനു ഞങ്ങളെ തടിയുടെ നരകത്തെ തൊരു സലാമത്താക്കട ഇത്തുക്ക്, ആ ഇത്തുക്കാക്കുമ്പോത്തേക്ക് ഈ മുടി ഉഗുറല്ല അതിക്ക് ചേരണം, അതിക്ക് വേണമായിട്ട്. അങ്ങനെ ഇങ്ങനെ ഉലഹിയാൻ സുന്നത്തായ കാര്യം. പെരുന്നാൾ നിസ്കാരം അങ്ങനെ, പെരുന്നാൾ നിസ്കാരം ഖുതുബയും അതിൽ എല്ലാവരും കൂടണം, ആണുങ്ങ എല്ലാവരും കൂടണം.
ഖതീബ് മുക്രി മാത്രം പള്ളിയിൽ ബാക്കി ഖുതുബ അവരെ ഓതിയിട്ട് തീർക്കുന്നു, നിസ്കരിച്ച് സലാം വീട്ടി ആൾ ഓടുന്നു, ആ പണി പറ്റുകയില്ല. പിന്നെ ദുൽഹിജ്ജ ഒലിമ്പോടുണ്ട്, അറഫാ നാള് അണ്ട് നോമ്പുടിക്കിടെ സുന്നത്ത്. അപ്പൊ അറഫാ നാള് ഞങ്ങളെ കൂടെ ഒലിമ്പോ ഉണ്ട്, മക്കത്ത് ഇന്നലായിട്. അപ്പൊ ഞങ്ങൾക്ക് അറഫാ നാളേത് നോമ്പുടിക്ക സുന്നത്തായത്, ഊടെ ഒലിമ്പോ അവിടെ ഒലിമ്പോ നോക്കണ്ട, ഊടെ ഒലിമ്പോ ഞങ്ങൾക്ക് എന്താണ് അറഫാ നാള് അണ്ട് നോമ്പുടിക്കിടത് പോലെ ശക്തിയായ സുന്നത്ത്. ഹജ്ജിക്ക് ഏറാൻ കിട്ടിയ അറഫത്തിൽ കിടങ്ങ ആ നാളിൽ നോമ്പ് നോക്കണേ സുന്നത്തിക്ക് വിരോധ, അങ്ങാണ്ട് നോമ്പ് പിടിക്കോ തീറാണ്ട് സുന്നത്തിക്ക് വിരോധാവിടോ. പ്രായത്തിങ്ങ എന്താങ്ങ നോമ്പടിക്കണേ, ഇത് ഒരു ശക്തിയേറിയ സുന്നത്ത്. പിന്നെ ആ ഒലിമ്പോടണ്ട് നോമ്പുടിക്കിട ആള് എട്ടാമത്തണ്ട് കൂടി നോമ്പുടിച്ചെങ്കിൽ നല്ല, മാത്രല്ല മാത ഒന്നുകു സ്റ്റാർട്ടാക്കിയിട്ട് ഒലിമ്പോത്തോളം നോമ്പുടിക്കിടെ സുന്നത്തുള്ളു ദുൽഹിജ്ജ മാസത്തിൽ. പിന്നെ വലിയ പെരുന്നാളുടെ അണ്ട് മാത പൂണൊന്നു പന്നിണ്ട് പതിമൂന്നു നാല് നാള്, ഈ നാല് നാളിൽ നോമ്പ് പിടിക്കിടത് ഹറാം. അതേപോലെ ചെറിയ പെരുന്നാൾ ഒരു നാള്, അപ്പോൾ ഒരു ഒരു വർഷത്തിൽ അഞ്ച് നാള്, രണ്ട് പെരുന്നാൾ മൂന്ന് അയ്യാമത്തെ ശരീഖ്, അയ്യാമത്തെ ശരീഖിന് ഒന്ന് പോരുന്നു പതിനെ പതിമൂന്ന്, ഈ അഞ്ച് നാളിൽ നോമ്പുടിക്കണത് ഹറാം. ഫറദ് ഖളാ വീട്ടലോ സുന്നത്താകുമ്പോൾ ഒരു നോമ്പും പാടില്ല. അങ്ങനെ നോമ്പ് ഉണ്ട് ഒരാൾ നിയത്താക്കിയിട്ട് തിന്നാതെ കുടിക്കാതെ ചെണ്ടെങ്കിൽ അത് നോമ്പല്ല, ഹറാമാണ് അങ്ങനെ നോമ്പിടിക്കലാദ്യ നാളില്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ട്. എന്ത് ചായ എന്താ കൊണ്ടുവന്ന് കുടിക്കും, കൊടുക്കുന്നാ കൊടുക്കി, പിന്നെ പോവാള് ഞാൻ നിർത്തുന്നു ഇപ്പോൾ, കൊടുക്കി കൊടുക്കി, ഇടന്നെ ഇടന്നെ ഇടന്നെ, എനിക്കൊക്കെ ഇല്ല ഉടമേ, ആറ് എണിച്ചിട്ട് പോണ്ട, കൊടുക്കിടങ്ങ പോറ അത്തരമേ. അങ്ങനെ ഹജ്ജ് ഉംറ പിന്നെന്തിനെ ഉദഹിയ ഇത്ര വിഷയം ഞാൻ പറഞ്ഞു, ഇനി നിപ്പാട്ടേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നതിനെ സംശയം തന്നെ കേൾക്കാം, കേട്ടിട്ട് പിന്നെ ദ്വാ ഇരുന്നിട്ട് നിങ്ങൾ പോണ്ടേ. ആ പ്രശ്നം കേൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാ പേടിക്കണ്ട, കേൾക്കൊക്കെ ആരും മടിക്കണ്ട. നാ കേട്ടത് സമാകലണ്ട് പേടി വേണ്ട, അങ്ങനെ സമാകില്ലെങ്കിൽ നാ സമാക്കിടേത്. ആ ഹൈല് വേറെ മെഗറി ആക്കോ റൗണ്ട് കൊടുക്കൊക്കായിട്ട്, വേറെ കുറി വേറെ കറി ആക്കണം, ഉള്ളിയെ തിരച്ച് കൊടുക്കോ തീരെ വേറെ വെച്ചു. അല്ല പറഞ്ഞു, അല്ല പാല പറഞ്ഞത് ഞാൻ എന്നിട്ട് മനസ്സിലായിട്ടില്ല. ആർക്കും ഒരു സംശയമില്ല, ആർക്കും ഒരു സംശയമില്ല.
സമാപന പ്രസംഗം നിങ്ങൾ ആക്കി എന്തെങ്കിലും കുറച്ച് പറയും. സമാപന പ്രസംഗം എന്ന് നിങ്ങൾ പറയും കുറച്ച് രണ്ട് മിനിറ്റ്. ചായ കുടിച്ചിട്ട് ആരും പോണ്ട. കൽക്കട്ട് പിന്നെ ചെല്ലട്ടത്ര. പിന്നെ സംശയം എന്നുണ്ടെങ്കിൽ കേൾക്കണം. ഇപ്പം സംശയം പറയില്ല, തീരുന്നതിൻ്റെ ഇടക്ക്. ഷെർവാനിയിൽ എന്തോ ഉണ്ടല്ല, ഷെർവാനിയിൽ കണ്ടിട്ടില്ല. മദ്രസൻ്റെ മക്ക വന്ന് എഴുന്നേറ്റുന്നില്ല. ഹജ്ജിന് പോകുന്ന ആൾക്ക് ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവർക്കും അള്ളാഹു തആല നല്ല സന്തോഷത്തോടെ പോയിട്ട് ഹജ്ജ് ഉംറ സിയാറത്ത് പൂർത്തിയാക്കി ആരോഗ്യത്തോടെ വന്ന് കുടുംബത്തിൻ്റെ കൂടെ സന്തോഷിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഈ പോകുന്ന ആൾ ആണ് പെണ്ണ് എല്ലാവരും ഹജ്ജിന് പോകുന്ന ആൾ ഞങ്ങൾ എല്ലാവരെയും ഓർത്തിട്ട് നിങ്ങൾ അവിടെ ദ്വാരക്കണം. അള്ളാഹ് സന്തോഷത്തിലാക്കട്ടെ. ഹജ്ജിന് പോകുന്ന ആൾക്കൊന്നും പറയണില്ലേ, വരി പറയൂ. ധന്യവാദം. ആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ